പഴയ ഏഷ്യ മൈനർ എന്ന് വിളിക്കുന്ന ആധുനിക തുർക്കിയുടെ ഭാഗമായിട്ടുള്ള ഭൂപ്രദേശം. അടുത്തടുത്തായി കിടക്കുന്ന 10 പ്രസിദ്ധങ്ങളായ പ്രാദേശിക സഭകൾ. ആ സഭകളിൽ 7 എണ്ണത്തിൻ്റെ പേര് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. അവശേഷിക്കുന്നവയിൽ വളരെ പ്രമുഖമായ ഒരു സഭയാണ് ഇപ്പോൾ വായിച്ച കൊലോസിയയിലെ സഭ. ഹിയറപ്പൊലിസ് തുടങ്ങിയ മറ്റിതര സഭകളും അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. വിശുദ്ധ യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്ന കൃതി ഒരു ചാക്രിക ലേഖനമായി അല്ലെങ്കിൽ സഭകൾ തോറും വായിക്കേണ്ട പുസ്തകമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ 7 സഭകളെ സഭാകാലയളവുമായി ബന്ധപ്പെട്ടുള്ള സവിശേഷമായ ഒരു നിലയിൽ ആ ലേഖനങ്ങൾ വായിക്കേണ്ടതിന് 7 എന്ന ഒരു സംഖ്യ നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏഷ്യാ മൈനർ എന്ന് അന്ന് വിളിക്കുകയും ഇന്ന് ടർക്കി അല്ലെങ്കിൽ തുർക്കി എന്നൊക്കെ വിളിക്കുന്ന ഭൂപ്രദേശത്ത് പ്രധാനമായും 10 സഭകൾ ഉണ്ടായിരുന്നു. ആ 10 സഭകളിൽ ഒന്നിൻ്റെ പേരായിരുന്നു കൊലോസിയ. കൊലോസി എന്നത് ഒരു സ്ഥലപ്പേരാണ് എന്ന് നമുക്കറിയാം. ഈ സ്ഥലത്തെപ്പറ്റി ഗ്രഹിക്കാൻ നിരവധി കാര്യങ്ങളുണ്ട്. ഇതിനോട് തൊട്ടുചേർന്ന് ലവോദിക്യ എന്ന സഭയുമുണ്ട്. ലവോദിക്യ സഭയുടെ നിന്ന് അധികം അകലെയല്ലാതെ കിടക്കുന്ന ഈ ഭൂപ്രദേശത്തിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. വ്യത്യസ്തങ്ങളായ ആ കാലഘട്ടത്തിലെ ആളുകൾ കുടിയേറിപ്പാർത്ത ഒരിടം, വിശേഷിച്ച് റോമക്കാരും ഗ്രീക്കുകാരുമൊക്കെ കുടിയേറിപ്പാർത്ത സ്ഥലം. ആ കുടിയേറ്റ ഭൂമിയിൽ വാസ്തവത്തിൽ റോമക്കാരേക്കാൾ സ്വാധീനം ഗ്രീക്കുകാർക്കായിരുന്നു. ഞാൻ ഗ്രീക്കുകാരെ പറ്റി ഒരു വാക്ക് ഒന്ന് പറയേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായും അന്നത്തെ കാലത്ത് ശ്രദ്ധേയങ്ങളായ 2 സമൂഹങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഗ്രീക്കുകാരും മറ്റൊന്ന് യഹൂദന്മാരുമാണ്. മൂന്നാമതുള്ളത് റോമക്കാരും ഇതര ജാതികളുമൊക്കെ. അങ്ങനെ വിശാലമാണ് ലിസ്റ്റെങ്കിലും ബൈബിൾ യഹൂദനും യവനനും എന്ന സവിശേഷമായ പ്രയോഗത്തിലൂടെ ഈ 2 സമൂഹങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കുന്നുണ്ട്. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനമന്വേഷിക്കുന്നു എന്നുള്ള പ്രയോഗം വളരെ പ്രസിദ്ധമാണ്. യവനൻ എന്ന മലയാള പദം ഗ്രീക്കുകാരൻ എന്നുള്ളതിൻ്റെ എന്ന ആ പ്രയോഗത്തിൻ്റെ മലയാളീകരണമാണ്. ആ പദം യുനാനി എന്നാണ് ഹിന്ദിയിൽ പറയുക. യുനാനി എന്നോ യവനൻ എന്നോ ഒക്കെയുള്ള ആ പ്രയോഗം ഗ്രീക്കുകാരെ ഉദ്ദേശിച്ചാണ്. എന്തുകൊണ്ട് ഗ്രീക്കുകാരെ യവനൻ എന്ന് വിളിച്ചു എന്ന് ചോദിച്ചാൽ, റോമക്കാർ ഗ്രീക്കുകാരെ വിളിച്ച പേര് അയോണിയന്മാർ എന്നാണ്. ഒരു ഉദാഹരണം, നമ്മുടെ നാട്ടിൽ പണിയെടുക്കാൻ വന്ന ബംഗാളികളായ സഹോദരങ്ങളെ നമ്മൾ ഫായി എന്ന് വിളിക്കാറുണ്ട്, ഫായിമാർ എന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ ഭായി എന്നത് സഹോദരൻ എന്നുള്ളതിൻ്റെ ഒരു പ്രയോഗം മാത്രമാണ്. പക്ഷെ ഇവിടെ ഭായി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബംഗാളിൽ നിന്ന് പണിയെടുക്കാൻ വന്ന അതിഥി തൊഴിലാളികളാണ്. എന്തുപോലെ റോമക്കാർ ഗ്രീക്കുകാരെ വിളിച്ചൊരു പേരുണ്ട് അയോണിയന്മാർ. അയോണിയൻ എന്ന പദത്തിന് നഗരവാസി അഥവാ പരിഷ്കാരി, സിവിലൈസ്ഡ് എന്നൊക്കെയാണ് അർത്ഥം. പരിഷ്കാരികളായ അയോണിയന്മാർ എന്ന പ്രയോഗം മലയാളീകരിച്ചപ്പോൾ യവനൻ എന്നായി. അപ്പോൾ യവനൻ അഥവാ ഗ്രീക്കുകാരൻ എന്ന് പറയുന്ന ആ സമൂഹത്തിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. മറ്റേതൊരു നാട്ടിലെ ജനതയിൽ നിന്ന് വിഭിന്നമായ ജീവിതമൂല്യങ്ങളും സംസ്കാരങ്ങളും അവർക്കുണ്ടായിരുന്നു. വളരെ പുരാതന കാലം മുമ്പ് തന്നെ അവർക്കിടയിൽ ആഴമേറിയ പഠനം നിർവഹിക്കുന്ന തത്വചിന്തകന്മാരുണ്ടായിരുന്നു. ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കുന്ന ഗണിതശാസ്ത്രം അഥവാ മാത്തമെറ്റിക്സ്, അതിൻ്റെ പ്രാക്തനമായ രൂപം ഇന്ത്യയിലും ഗ്രീസിലുമായിരുന്നു ഏറ്റവും അധികം സ്വീകാര്യമായത്, ശ്രദ്ധിക്കപ്പെട്ടത്. ഗ്രീക്കുകാർ പൊതുവെ നാടകം, സംഗീതം, കല, വിശേഷിച്ച് നാടകം പോലെയുള്ള കവിത പോലെയുള്ള കലാപ്രകട പരിപാടികൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. കലയെക്കുറിച്ച് മാത്രമായിരുന്നില്ല അവരുടെ ആകാംക്ഷ, കായിക മാമങ്ങൾക്കും അവർ വലിയ പരിഗണന കൊടുത്തിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന് 776 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രപ്രസിദ്ധമായ ഒളിമ്പിക്സ് ആരംഭിച്ചു. ക്രിസ്തുവിന് 776 വർഷങ്ങൾക്ക് മുമ്പ് ഒളിമ്പിക്സ് ആരംഭിച്ചു. അന്ന് ഒളിമ്പിക്സിൽ ജേതാവാകുന്ന വ്യക്തിക്ക് കിട്ടുന്ന പാരിതോഷികം
ഒലിവു മരത്തിൻ്റെ ഒരു ചില്ല അതുകൊണ്ട് മെടഞ്ഞുണ്ടാക്കുന്ന ഒരു കിരീടമായിരുന്നു. അതിലെ മുഖ്യാതിഥിയായ രാജാവ് ഈ ഓട്ടക്കളത്തിലോടി ജയം പ്രാപിക്കുന്ന അല്ലെങ്കിൽ ആയോധന കലയിൽ ഏറ്റുമുട്ടി വിജയശീലാളിതനാകുന്ന വ്യക്തിയുടെ ശിരസിലേക്ക് ഈ കിരീടം വെച്ചു കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. മൃഗയുദ്ധങ്ങൾക്ക് പേരുകെട്ട സ്ഥലമായിരുന്നു അത്. പരിശീലനം സിദ്ധിച്ച മൃഗങ്ങളെ മനുഷ്യരോട് ചേർത്ത് യുദ്ധത്തിന് ഗോതയിലേക്ക് ഇറക്കിവിടുന്ന സ്ഥലം. അങ്ങനെ രസാവഹങ്ങളും ചിലപ്പോൾ ക്രൂരമെന്ന് തോന്നുന്ന ചിലതരം കലാപരിപാടികൾ, കായിക മാമാങ്കങ്ങൾ അവിടെ നടമാടിയിരുന്നു. അതൊരു വശത്തു നടക്കുമ്പോൾ ഗ്രീക്കിലെ ആളുകൾ ഗണിതശാസ്ത്രപരമായ അന്വേഷണങ്ങളുടെ ആഴങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്നു. അതുകൂടാതെ തന്നെ ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്ന ആധുനികമായ വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രാക്തനമായ രൂപം, പ്രസിദ്ധനായ ഹിപ്പോക്രട്ടസ് എന്നറിയപ്പെടുന്ന വൈദ്യശാസ്ത്രജ്ഞനെ പറ്റി അറിയാം. ഗാലൻ എന്നറിയപ്പെടുന്ന പിൽക്കാലഘട്ടത്തിലെ വൈദ്യശാസ്ത്രജ്ഞനെ പറ്റി അറിയാം. പ്രസിദ്ധനായ അരിസ്റ്റോട്ടിൽ പോലും ഒരു ഡോക്ടറായിരുന്നു. എന്തിനാണ് വിശുദ്ധ ബൈബിളിലെ നമ്മുടെ ഒരു സുവിശേഷവും സഭാചരിത്ര കൃതിയായ അപ്പോസ്തല പ്രവൃത്തിയും എഴുതിയ ഗ്രീക്കുകാരനായ ലൂക്കോസ് ഒരു ഡോക്ടറായിരുന്നു. അങ്ങനെ വൈദ്യശാസ്ത്രത്തിന് പേരുകെട്ട സ്ഥലം. ഇങ്ങനെയുള്ള ഭൂപ്രദേശത്തു നിന്നുള്ള ആളുകളുടെ പൊതുവായ ഒരു രീതി എന്ന് പറയുന്നത് അറിവിനും അഭ്യസ്ത വിദ്യരായ ആളുകളുടെ പുരോഗതിക്കും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു അവരെന്നുള്ളതാണ്. മാത്രമല്ല, രസാവഹമായൊരു കാര്യം, അവരുടെ ഒരു പൊതുവേദി ഏതൻസ് എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന അഥേനയിൽ അന്നുണ്ടായിരുന്നു. ഗ്രീസിലെ പ്രസിദ്ധമായ ഏതൻസ് എന്നറിയപ്പെടുന്ന ഭൂപ്രദേശത്ത്, അല്ലെങ്കിൽ അഥേന എന്ന് വിളിക്കുന്ന ഭൂപ്രദേശത്ത് വലിയ വിശാലമായ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിൽ അല്പം പൊക്കമുള്ള ഇതുപോലെ സ്റ്റേജും ഉണ്ടായിരുന്നു. ആ സ്റ്റേജിൽ ധാരാളം ആളുകൾ പ്രഭാഷകരായെത്തും. പ്രത്യേകം പേരും വിലാസവും ക്ഷണപത്രവും ഒന്നുമില്ലാതെ, നോട്ടീസ് അടിക്കാതെ, ഇന്ന് കാണുന്ന രീതിയിൽ നിന്ന് വിഭിന്നമായി അന്നത്തെ കാലത്തെ ഒരാശയവിനിമയ രീതി ഉണ്ടായിരുന്നു. അത് എന്തായിരുന്നോ എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും വിഷയത്തെപ്പറ്റി നിങ്ങൾക്കൊന്ന് ഒന്ന് പ്രസംഗിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാട്ടുപാടണം, നിങ്ങൾക്ക് ഒരു കവിത അവതരിപ്പിക്കണം, ഇത് കേൾക്കാൻ ആളില്ല എന്ന് വിഷമിക്കേണ്ടതില്ല. എല്ലാ ദിവസവും ഈ പറയപ്പെട്ട അധീനയിലെ ഈ വലിയ വേദിക്ക് മുമ്പിൽ ആളുകൾ തടിച്ചുകൂടുമായിരുന്നു. വൈകാറായ വേളകളിൽ ജോലി കഴിഞ്ഞെത്തുന്ന മനുഷ്യർ പരസ്പരം കാണുവാൻ തിരികെ പോകാനൊക്കെയുള്ള വെളിച്ചം കരുതി ആ സ്ഥലത്ത് വന്ന് സന്ധ്യയായി കഴിഞ്ഞാൽ വെളിച്ചം ജ്വലിപ്പിച്ച് ആളുകളുടെ പാട്ട് കേൾക്കാൻ, പ്രസംഗം കേൾക്കാൻ, പുതുതായ ചിന്തകൾ കേൾക്കാൻ, ഗവേഷണത്താൽ ഉരുത്തിരിഞ്ഞ പുതിയ ആശയങ്ങൾ കേൾക്കാൻ വന്നുകൂടുമായിരുന്നു. ആ സ്ഥലത്തെ വിളിച്ചിരുന്നത് അരയോപകക്കുന്ന് എന്നായിരുന്നു. അരയോപകക്കുന്ന് അല്പം ചെങ്കുത്തായി കിടക്കുന്ന രസാവഹമായൊരു പുൽത്തകിടിയായിരുന്നു. ആ പുൽത്തകിടിയിൽ വളരെ നമുക്ക് അല്പം വിസ്മയം തോന്നുന്ന നിരവധി കാഴ്ചകൾ കാണാം. ആ കാഴ്ചകളിലൊന്ന് എണ്ണിയാലൊടുങ്ങാത്ത ദേവീദേവന്മാരെ സ്തുതിക്കുന്ന ആളുകളിൽ ആ കൂടതയുണ്ടായിരുന്നു. ആ ദേവീദേവന്മാർക്ക് വേണ്ടി ഗ്രീസിലെ ചിന്തകന്മാരായ ആളുകളും അതിൻ്റെ പ്രാണേതാക്കളായ മനുഷ്യരും വ്യത്യസ്ത രൂപങ്ങളുണ്ടാക്കി അതിനെ പൂജാവസ്തുക്കളാക്കി കണ്ട് അവിടെയൊക്കെ അർച്ചനകൾ, സ്തോത്രങ്ങൾ, പ്രാർത്ഥനകൾ നടത്തുമായിരുന്നു. ഒരിക്കൽ ഇവിടേക്ക് നിരവധി ആടുകളുമായി ഒരു ഭക്തൻ വന്നു. ഈ ആടുകളെ ഇതിൻ്റെ മധ്യത്തിലേക്ക് അഴിച്ചുവിട്ടു. ഈ ആടുകൾ ഓരോന്നോരോന്ന് പോയിട്ട് ഈ ദേവീദേവ സ്തംഭങ്ങളുടെ മുമ്പിൽ, ആ യാഗപീഠങ്ങളുടെ മുമ്പിൽ പോയി കിടന്നു. ആ കിടന്ന മൃഗങ്ങളെയൊക്കെ അവിടെയുള്ള കല്ലിൽ വലികഴിച്ചുകൊണ്ട് ആ ദേവപ്രീതിക്ക് വേണ്ടി അവർ ആരാധനയും അർച്ചനകളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രസാവഹമായൊരു കാര്യമുണ്ടായി. ഇതിൽ ഒരാട് പേരൊന്നും എഴുതി വെക്കാത്ത ഒരു കല്ലിൻ്റെ അരികിൽ പോയി കിടന്നു. അത് കണ്ടിട്ട് ആളുകൾ ധരിച്ചു, ഈ കല്ലിലും ഏതോ ഞങ്ങൾ അറിയാത്തൊരു ദേവനുണ്ട്, ഒരു ദേവൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവീക ശക്തിയുടെ ഒരു വെളിച്ചം ഇതിലെവിടെയോ പ്രസരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കല്ലിന് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവർ ആ ദേവനൊരു പേരെഴുതി വെച്ചു, അജ്ഞാത ദേവൻ, ഞങ്ങളാൽ അറിയപ്പെടാത്ത, ഞങ്ങളാൽ കേട്ടിട്ടില്ലാത്ത, ഞങ്ങളുടെ പിതാക്കന്മാർ വന്നിച്ചിട്ടില്ലാത്ത ഒരു അജ്ഞാത ദേവൻ. അങ്ങനെയുള്ള രസാവഹങ്ങളായിക്കൊട്ടേറെ ചിന്തകൾ, ഞങ്ങൾ ആരാധിച്ചും പൂജിച്ചും പോരുന്ന ദൈവസങ്കല്പങ്ങൾക്കപ്പുറത്ത് ഒരു ദൈവമിതാ ഉണ്ട്, ആ തോന്നൽ അവരെ ഇങ്ങനെ നിരന്തരം ആ ചിന്താപരമായ വഴികളിലൂടെ നടത്തിക്കൊണ്ടിരുന്നു. ആ സ്ഥലത്തേക്ക് ഒരിക്കൽ പൗലോസ് ലീഗ ചെല്ലുന്നുണ്ട് വിശുദ്ധ ബൈബിളിൽ. അത് അപ്പോസ്തല പ്രവൃത്തിയുടെ 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ രേഖപ്പെടുത്തുന്നു ആ പൗലോസ് അഥേനയിലെത്തുന്ന രംഗം, ഏതനസിലെത്തുന്ന രംഗം. ഒളിമ്പിക്സ് ആരംഭിച്ച ഏതനസ് എന്നറിയപ്പെടുന്ന ആ ഭൂപ്രദേശത്ത് ചെല്ലുമ്പോൾ ഈ അരയോപക എന്ന് പറഞ്ഞ സ്ഥലം കണ്ടു. അരയോപകായി ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നത് കണ്ടു. അവർ ചിലരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്? അവർ പറഞ്ഞു, പുതുമകളുള്ള പ്രസംഗം കേൾക്കാൻ, പുത്തൻ കവിതകൾ കേൾക്കാൻ, നല്ല പാട്ടുകൾ കേൾക്കാൻ, ഏറ്റവും നൂതനമായ സംഗീത ഉപകരണങ്ങളിൽ നിർഗളിക്കുന്ന ആ നാദധാരയിൽ സ്വയം വിലയം പ്രാപിക്കാൻ. അങ്ങനെ അഭൗതികമായ അതീന്ദ്രിയമായ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾക്കും ആധ്യാത്മികതയുടെ അന്വേഷണങ്ങൾക്കും ഞങ്ങൾ ഇതുവഴി വരുന്നതാണ്, അല്ലാതെ മറ്റൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ഇത് കേട്ട് പൗലോസ് അരയോപകസ്ഥാനീയൻ്റെ അരികിൽ ചെന്നു. അരികിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്കിവിടെ ഒരു പ്രസംഗത്തിന് അവസരം വേണം.
എനിക്കൊരു അവസരം തന്നാലും, അങ്ങനെ ആര് ചോദിച്ചാലും അവസരം കൊടുക്കുന്ന സ്ഥലമാണത്. ഇംഗ്ലണ്ടിലുമൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പോഴുമുണ്ട്. ഏത് വിഷയത്തെക്കുറിച്ച് ആർക്കും പബ്ലിക്കിൽ നിന്ന് പ്രസംഗിക്കാം, അവിടെ നിയമ തടസ്സങ്ങളൊന്നുമില്ല. അങ്ങനെ പ്രീച്ചേഴ്സ് കോർണറുണ്ട്, സമയമുള്ളവർക്കൊക്കെ വന്ന് കേൾക്കാം. എല്ലാവരും ഇവിടെ ചെല്ലണമെന്ന് നിർബന്ധമില്ലല്ലോ. ആവശ്യമുള്ളവർക്ക് ആശയവിനിമയത്തിന് അത്തരം സ്ഥലങ്ങൾ പ്രസിദ്ധങ്ങളായ സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റിക്കിടയിലൊക്കെ ലഭിക്കുക പതിവാണ്. ഇവിടെയും ഈ സ്ഥലം കണ്ടു. പൗലോസ്ലീഹ് അവിടെ ചെന്നിട്ടൊരു അവസരം ചോദിച്ചു. അരയോപക സ്ഥാനീയൻ, അതിൻ്റെ ആ അധ്യക്ഷൻ, അത് നടത്തിക്കുന്ന എൻ്റെ നടത്തിപ്പുകാരൻ പറഞ്ഞു, നിങ്ങൾക്ക് പ്രസംഗിക്കാം. പ്രസംഗിക്കാനായി പൗലോസ് എന്ന മനുഷ്യൻ പതുക്കെ ഈ സ്റ്റേജിലേക്ക് നടന്നെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും കണ്ട് ആ മനുഷ്യനെ കണ്ടിട്ടൊന്ന് വിലയിരുത്തി. അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതചരിത്രത്തിൽ അദ്ദേഹം പറയാറുണ്ടല്ലോ, ഞാൻ ഒരു അകാലപ്രജയാണ്, വാക്സാമർഥ്യമുള്ള ആളല്ല. അകാലപ്രജയെന്നും വാക്സാമർഥ്യമില്ലാത്തവനെന്നും ഒക്കെ സ്വയം ചുരുങ്ങുന്ന എളിമയുടെ അല്ലെങ്കിൽ സംയമനത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ദൈവീകമായ വിധേയത്വത്തിൻ്റെ പ്രതീകമായ പൗലോസ്ലീഹ അരയോപക എന്ന കുന്നിലേക്ക് കയറി നിന്നു. മലയാളം ബൈബിളിൽ വളരെ വ്യക്തമായി ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നു, ഇംഗ്ലീഷ് ബൈബിളിലും ഉണ്ട്. മലയാളം ബൈബിളിൽ ആ പ്രയോഗം നമ്മളേറെ ചിന്തിക്കേണ്ടതാണ്. ആ സ്റ്റേജിലേക്ക് നടന്നു കയറുന്ന പൗലോസ്ലീഹ എന്ന ആ മനുഷ്യനെ കണ്ടിട്ട് തൊട്ടുമുമ്പാകരിക്കുന്ന ഓഡിയൻസ് ചിലർ ഉച്ചത്തിൽ ചോദിക്കാൻ തുടങ്ങി, ഈ വിടുവായൻ എന്ത് പറയാൻ പോകുന്നു, ഈ വിഡ്ഢി എന്താണ് പറയാൻ പോകുന്നത്. നോക്കണം, സാധാരണഗതിയിൽ കൊടുക്കുന്നൊരു കമൻ്റാണ്, ഈ വിഡ്ഢി എന്ത് വിഡ്ഢിത്തം പുലമ്പാൻ പോകുന്നു. പക്ഷേ പൗലോസ് അവിടേക്ക് കടന്നു നിന്നു. അധേനാ പുരുഷന്മാരെ, നിങ്ങൾ ഭൂലോകത്തൊക്കെയുള്ള സകല മനുഷ്യരിലും അതിഭക്തന്മാരെന്ന് ഞാൻ കേൾക്കുന്നു. ഭൂലോകത്തിൻ്റെ അന്നത്തെ സ്ഥിതി എന്താണ്? ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിരീശ്വരവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം, വളരെ പ്രസിദ്ധങ്ങളായ ഭാരതീയ തത്വചിന്തകളിൽ നിരീശ്വരവാദമാണ് തലപൊക്കി നിന്നത്. ഞാൻ അതുകൂടി ഒന്ന് ചേർത്ത് താരതമ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഈ ചിന്തയുടെ പ്രസരണം കൃത്യമായ ഒരളവിലേക്ക് മുമ്പോട്ട് പോകുകയുള്ളൂ. എന്തായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിനുമുള്ള ഭാരതത്തിൻ്റെ ചരിത്രവും അതിൻ്റെ അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വ്യവസ്ഥിതിയും? ചിലരെങ്കിലും ചിന്തിക്കുന്നത് പോലെ, ചിലരൊക്കെ നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ, ഇന്ത്യ പൗരാണിക കാലത്ത് ഏതെങ്കിലും ഒരു മതത്തിന് വിധേയമായിരുന്നില്ല. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മതം കൊടികുത്തി വാണുകൊണ്ട് ആ മതത്തിൻ്റെ ഇഷ്ടാനിഷ്ടകളും അതിൻ്റെ താല്പര്യങ്ങളും ഇന്ത്യക്കാരെ മുഴുവൻ ഒരുപോലെ ഭരിച്ചിരുന്നു എന്നുള്ള പൊള്ളയായൊരു വാദം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങളത് സവിസ്തരം കേൾക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ പറയട്ടെ, ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഇന്ത്യ ഏതെങ്കിലും ഒരു മതത്തിന് വിധേയമായിരുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ന് കാണുന്ന രാഷ്ട്രീയ ഭൂപടം വെച്ച് ഭരിച്ച ഒരു മതമോ ഒരു രാജാവോ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ഏടിയിൽ നമ്മൾ ചില കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്, അങ്ങനെ ഭരിച്ച രാജാക്കന്മാരെക്കുറിച്ചൊക്കെ കാണുന്നുണ്ട്. അത് മറ്റൊരു സത്യം. ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് നോക്കട്ടെ. ഇന്ത്യയിലെ പ്രബല മതങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് കാലത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ കടന്നു കയറി വന്നതാണ്. കൈബർ ചുരം കടന്ന് കാലിതിറ്റാൻ ഇന്ത്യയിലേക്ക് വന്ന പൗരാണികന്മാരുണ്ട്. അവരൊക്കെ ഇന്ത്യയിൽ വാസമുറപ്പിച്ചിട്ട് തദ്ദേശീയമായ ഇന്ത്യയുടെ സംസ്കാരം, അതിൻ്റെ ചരിത്രം തങ്ങളോട് കെട്ടുപിണഞ്ഞ് കിടക്കുന്നു എന്ന് ഏതെങ്കിലും തരത്തിൽ വാചകക്കസരത്ത് നടത്താറുണ്ട്. സംവാദവേദികളിൽ, ചർച്ചാവേദികളിൽ ഇത്തരം വാചകക്കസരത്തുകൾ തകർന്നടിയുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം ഇന്ന് കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്ന അത്തരം ചിന്താധാരകൾ അപ്രസക്തമാണ് എന്ന് ആധുനിക പഠനങ്ങൾ, ആധുനിക ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കേണ്ടതില്ല. കാരണം ഇന്ത്യയുടെ പൗരാണികമായ ചരിത്രം അടിയുറച്ചിരിക്കുന്നത് ഒരിക്കലും ഈശ്വരവിശ്വാസത്തിലല്ല. ഇന്ത്യയിലെ പൗരാണികന്മാർ ദൈവത്തെപ്പറ്റിയോ അതീന്ദ്രിയ ശക്തിയെപ്പറ്റിയല്ല പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായ പൗരാണികമായ അല്ലെങ്കിൽ ഏറ്റവും പുരാതനമായ ആ തത്വചിന്തകൻ അന്വേഷിച്ചെത്തിയത്, നമുക്ക് എല്ലാം അറിയപ്പെടുന്ന ഒരു ചിന്തകനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ചാർവാകൻ എന്നാണ്. ചാർവാകൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പുരാതന മഹർഷി, ഒരു പൗരാണികനായ മഹർഷി, ഇഹലോകത്തെ പഠിപ്പിച്ചത് ദൈവത്തെപ്പറ്റിയല്ല. ചാർവാകൻ ഒരു ദൈവനിഷേധിയായിരുന്നു. ചാർവാകൻ എന്നറിയപ്പെടുന്ന ആ മഹർഷി വര്യന് ആയിരക്കണക്കിന് അനുഗാമികളുണ്ടായിരുന്നു. വെയിലിനെപ്പറ്റി, മഴയെപ്പറ്റി, ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പുകളെപ്പറ്റി, ഉദിച്ചുയരുന്ന സൂര്യനെപ്പറ്റി, മരണത്തെപ്പറ്റി, ജനനത്തെപ്പറ്റി ചാർവാകൻ്റെ അന്വേഷണങ്ങളെല്ലാം ശാസ്ത്രത്തോടേറെ ഒട്ടിനിൽക്കുന്നതും ആധുനികരായ യുക്തിവാദികൾക്കും നിരീശ്വരന്മാർക്കും ഹരം പകരുന്ന വിധത്തിലുമുള്ളതായിരുന്നു. ചുരുക്കത്തിൽ, ഇന്ത്യയിൽ രൂപപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ ദാർശനിക പദ്ധതിയായ ചാർവാകൻ്റെ മതത്തിൽ ദൈവമില്ല. പിന്നെ ഇന്ത്യയിൽ രൂപപ്പെട്ട മറ്റൊരു മതം ബുദ്ധമതമാണ്. ആ ബുദ്ധമതത്തിൽ ദൈവത്തെക്കുറിച്ച് പരാമർശമില്ല. പിൽക്കാലത്തെ ബുദ്ധൻ്റെ അനുഗാമികൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകാം, ആ അനുഗാമികളിൽ ദൈവവിശ്വാസമുണ്ടാകാം, പക്ഷേ ബുദ്ധൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ബുദ്ധൻ്റെ ചിന്താധാരയിൽ എവിടെയും അതീന്ദ്രിയമായ ഒരു ശക്തിയെക്കുറിച്ചില്ല. ഇനി മറ്റൊന്ന്, വർദ്ധമാന മഹാവീരൻ എന്നറിയപ്പെടുന്ന ജിനനാണ്, ജൈനനാണ്. ജൈനൻ്റെ മതത്തിലും ദൈവവിശ്വാസമില്ല. ചുരുക്കത്തിൽ, ഇന്ത്യയിൽ രൂപപ്പെട്ട തത്വചിന്താ പദ്ധതികൾ മൂന്നെണ്ണമാണ്. ഒന്ന്, അത് ചാർവാകമതം; രണ്ട്, ജൈനമതം; മൂന്ന്, ബുദ്ധമതം. ഈ മൂന്ന് തത്വസംഹിത
ഗീതകളിലും മൂന്ന് മതങ്ങളിലും ദൈവത്തെക്കുറിച്ചോ അതീന്ദ്രിയ ശക്തികളെക്കുറിച്ചോ കാര്യമില്ല, ചിന്തയില്ല. ചുരുക്കത്തിൽ ഇന്ത്യയുടെ പൗരാണികത നിലയുറപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആധ്യാത്മികതയിലല്ല, ദൈവനിഷേധത്തിലാണ്. അപ്പോൾ അങ്ങതാ ഗ്രീസിൽ നേരെ തിരിച്ചാണ്. അവർ ബഹുകോടി ദൈവങ്ങളെ ആരാധിക്കുന്നു, ബഹുകോടി ചിന്തകളെ ആരാധിക്കുന്നു. ഇന്ത്യക്കാർക്കും പുരാതന ഗ്രീസുകാർക്കും തമ്മിൽ ചില ഇഴയടുപ്പമുള്ള ബന്ധമുണ്ട്. ആ ബന്ധങ്ങളൊക്കെ രസാവഹമായ പഠനമർഹിക്കുന്ന മേഖലകളാണ്. അതിൽ ചില സാമ്യങ്ങളുണ്ട്, അതിൽ ചില സവിശേഷതകളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ അഥേനയിലെത്തിയ പൗലോസ് ശ്ലീഹ പറയുകയാണ്, അഥേനാ പുരുഷന്മാരെ, ഭൂമുഖത്തുള്ള സകല മനുഷ്യരിലും നിങ്ങൾ അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു. നിങ്ങൾ അതിഭക്തന്മാരാണ്, നിങ്ങൾക്ക് ഭക്തിയുണ്ട്. നിങ്ങളുടെ ആ ഭക്തിയുടെ ആഴം വെളിവാക്കുന്ന നിരവധി സ്തൂപങ്ങൾ, സ്തംഭങ്ങൾ, അർച്ചനകൾ നടക്കുന്ന, സ്തോത്ര പ്രാർത്ഥനകൾ നടത്തുന്ന നിരവധി കാര്യാലയങ്ങളെ ഞാൻ കാണുന്നു, നിരവധി സ്ഥാപനങ്ങളെ കാണുന്നു. നിങ്ങളുടെ ഇടയിൽ ഞാൻ മറ്റൊരു കാഴ്ച കൂടി കണ്ടു, മറ്റൊന്നും കാണാത്ത രസാവഹവും വിസ്മയകരമായൊരു കാഴ്ച. നിങ്ങളുടെ ഈ ഞാൻ നടന്ന് അരയോപക സ്ഥാനങ്ങളെ കാണുമ്പോൾ അജ്ഞാത ദേവനെന്ന് പേരെഴുതിയ ഒരു വേദിക്കല്ല് കണ്ടു. എന്താണ് ഇതിൻ്റെ അർത്ഥം? നിങ്ങൾ അനവധി നൂറ്റാണ്ടുകളായി അജ്ഞാതനായ, അറിയാത്ത, ഗുണമില്ലാത്ത, മണമെന്തെന്നറിയാത്ത, നിറമെന്തെന്നറിയാത്ത ഒരു ദൈവത്തെ സേവിച്ചു വരുന്നു. എന്തിനാണ് നിങ്ങൾ ഗുണമില്ലാത്ത, മണമില്ലാത്ത, ഉറപ്പില്ലാത്ത, വസ്തുത അറിയാത്ത ഒരു അജ്ഞാത ദേവനെ ആരാധിക്കുന്നത്? ഈ ചോദ്യം ചോദിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ അറിയാതൊരുവനെ ആരാധിക്കുമ്പോൾ ഞാൻ അറിയുന്ന ഒരുവനെക്കുറിച്ച് നിങ്ങളോട് പറയാം. അറിയുന്ന ഒരുവനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം കൂടി അന്വേഷിക്കണം. പ്രപഞ്ചദാതാവായ, പ്രപഞ്ച സൃഷ്ടാവായ, സകലത്തിനും കാരണഭൂതനായ ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള വിശാലമായ ഒരു പ്രഭാഷണം അപ്പോസ്തല പ്രതി 17 അധ്യായത്തിൽ കാണാം. എന്നിട്ട് പറയുകയാണ്, പ്രപഞ്ചനാഥനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് അവൻ മനുഷ്യൻ്റെ കൈപ്പണികളാൽ തീർത്ത ഏതെങ്കിലും ദേവാലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ദൈവത്തെക്കുറിച്ചുള്ള മഹത്തരമായ, ആധികാരികമായ ഒരു ചിന്ത പൗലോസ് ശ്ലീഹ അരയോപകുന്നിൽ നിന്ന് പ്രസംഗിച്ചു. അതുവരെ ഗ്രീക്കുകാരൻ കേട്ടിട്ടില്ലാത്ത, ഗ്രീക്ക് തന്ത്രചിത്തകന്മാർക്കാർക്കും വിഭാവനം ചെയ്യാൻ കഴിയാത്ത മഹത്തരമായ ഒരു സന്ദേശം കൊടുത്തിട്ട് പറയുകയാണ്, ഭൂമിക്ക് മുഴുവൻ ഒരു സൃഷ്ടാവുണ്ടാകണം, പ്രപഞ്ചത്തിന് മുഴുവൻ ഒരു സൃഷ്ടാവുണ്ടാകണം. ഇതാ ദുലിച്ചു നിൽക്കുന്ന ഒരു സൂര്യനെ കാണാം, ഇതാ മനോഹരമായൊരു ഭൂമിയെ കാണാം, നാം രാത്രിയിലൊരു ചന്ദ്രനെ കാണാം. ഈ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഈ ചരാചരങ്ങൾ ഇവയൊക്കെ നോക്കിയിട്ട് പറയുകയാണ്, ഇവയ്ക്കൊരു ഭ്രമണ താളമുണ്ട്, ഇവയ്ക്കൊരു രീതിശാസ്ത്രമുണ്ട്, അവർക്കൊരു പ്രവർത്തന രീതിയുണ്ട്. ഈ മനോഹരമായ ഭൂമി സ്വന്തം ഭ്രമണപഥത്തിൽ കറങ്ങുന്നു, അത് സൂര്യനെ വലം വയ്ക്കുന്നു. ഞാൻ എൻ്റെ വിശദീകരണമാണ് ഈ കൂടെ തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവത്തെക്കുറിച്ച് പൗലോസ് പ്രസംഗിക്കാൻ തുടങ്ങി. ഭൂമി എത്ര മനോഹരമാണ്, അതിൻ്റെ ആ പ്രവർത്തന രീതി, കോടാനുകോടി വർഷങ്ങൾ ഈ ഭൂമി ഭ്രമണം ചെയ്യുന്ന രീതികൾ, അതത്ര വിസ്മയാവഹമാണ്. പക്ഷേ പൗലോസ് ശ്ലീഹയും വിശുദ്ധ ബൈബിളും വളരെ ഒരു കാര്യം സമ്മതിക്കുന്നു, ഭൂമി മനോഹരമാണ്, അതിൻ്റെ ചലന നിയമങ്ങൾ മനോഹരമാണ്. പക്ഷേ ഭൂമി ദൈവമല്ല, ഭൂമിയെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. ഭൂമിക്ക് മുഴുവൻ കാരണഭൂതനായ, ആകാശത്തിനും സ്വർഗത്തിനും ഭൂമിക്കും കാരണഭൂതനായ ഒരു ദൈവമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, അവൻ സകല പ്രപഞ്ചത്തിനും, സകല മനുഷ്യർക്കും, സകല ജീവജാലങ്ങൾക്കും ഒരുപോലെ നാഥനാണ്, ഒരുപോലെ നാഥൻ. സൂര്യൻ, ചന്ദ്രൻ, ചരാചരങ്ങൾ, മനുഷ്യൻ, മൃഗങ്ങൾ, ഇഴജാതികൾ, നമ്മളെ സൂക്ഷ്മ നേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികൾ, ഇവയൊക്കെ പരിശോധിക്കുക, അവയ്ക്കെല്ലാം പിന്നിൽ ഒരു നാഥനുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ്, മനുഷ്യൻ ആ നാഥനെ അന്വേഷിച്ചു, മനുഷ്യൻ ആ ദൈവത്തെ തപ്പി നോക്കി, മനുഷ്യൻ തീർത്ഥാടനങ്ങൾ കൊണ്ട് ആ ദൈവത്തിൻ്റെ അരികിൽ അണയാമോ എന്ന് നോക്കി. പക്ഷേ അവനോ നമ്മിലാർക്കും അകന്നിരിക്കുന്നവനല്ല താനും. ചുരുക്കി പറഞ്ഞാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ആർക്കും അകന്നിരിക്കുന്നവനല്ല. ഈ രാത്രി ആർക്കും അകന്നിരിക്കുന്നവനല്ലാത്ത ആത്യന്തികനായ, പരമഗുരുവായ, ജഗത് നിയന്താവായ, സകലത്തിനും കാരണഭൂതനായ, അദൃശ്യൻ, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, ആ മഹാദൈവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്ന മനോഹരമായൊരു കാവ്യം നിങ്ങളുടെ മുമ്പിൽ ആരംഭിക്കട്ടെ. എന്താണത്? സർവഭൂമിക്കും കാരണഭൂതനായ ആ ദൈവത്തെ നോക്കിക്കൊണ്ട് ദാവീദ് രാജാവ് പാടുകയാണ്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകൽ പകലിന് വാക്ക് പിടിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഇതാ പൗലോസിൻ്റെ പ്രസംഗം മറ്റൊരു വിധത്തിലാണ്. അദ്ദേഹം പറയുകയാണ്, മനുഷ്യൻ ദൈവത്തെ തപ്പി നോക്കി, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. സ്നേഹിത, നിന്നിൽ നിന്ന് അകന്നിരിക്കാത്ത ഒരു മഹാദൈവം, ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ഒരു മഹാദൈവം. ഇത് തിരിച്ചറിഞ്ഞ ഭക്തൻ പറയാ, ദൈവമേ, നീ അറിയാതൊരു വാക്കും എൻ്റെ നാവിന്മേലില്ല, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു, വഴിയോരത്ത്, ചായപ്പീടികയിൽ, പൊതുസ്ഥലങ്ങളിൽ,
വീട്ടിൽ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ നിരൂപണം ഒപ്പിയെടുത്ത് അതിനെ കൃത്യം തിരിച്ചറിയുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് സുഹൃത്തെ. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. ഞാൻ പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ വരും. അടുത്ത പ്രയോഗം അത്ഭുതകരമാണ്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ വേഗതയായി ശാസ്ത്രം കണ്ടെത്തിയത് പ്രകാശ വേഗമാണ്. ആധുനിക സിദ്ധാന്തങ്ങൾ അതിനെ തള്ളിക്കളയുന്നുണ്ട് പലതും. പക്ഷെങ്കിലും പറയുക, ഞാൻ ഈ പ്രകാശത്തിൻ്റെ ചിറക് ധരിച്ച് ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കരമെന്നെ പിന്തുടരും. നീ അറിയാത്തൊരു വാക്കും എനിക്കില്ല. എന്നിട്ട് പറയുക, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാനൊരു സിക്താണ്ടമായി, ഞാനൊരു സൈഗോട്ടായി രൂപപ്പെട്ടപ്പോൾ, പിണ്ടാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളൊന്നുമില്ലാതിരുന്നപ്പോൾ നീ എന്നെക്കുറിച്ച് നിൻ്റെ പുസ്തകത്തിൽ എഴുതി. ആ ദൈവമാണ് ഇന്ന് രാത്രി നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവത്തെ ഉയർത്തി പൗലോസ് ലിഖ അവിടെ. രസാവഹമായ കാര്യം, ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ വേദിയിൽ ദുർബലനെന്ന് കരുതിയ ഒരു മനുഷ്യൻ നെഞ്ചുറപ്പോടെ വിളിച്ചു പറഞ്ഞു, അവനിലല്ലോ നാം ഇരിക്കുന്നതും ചരിക്കുന്നതും ദൈനംദിന പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്, ആ ദൈവത്തിലാണ്. ശ്വസിച്ചത് ആ ദൈവത്തിൻ്റെ കാരുണ്യമാണ്. നമ്മുടെ കണ്ണ് ഒരു മിനിറ്റിൽ ഒരു 10 തവണ ചിമ്മുന്നുണ്ട്. അറിയാതെ നടക്കുന്നൊരു പ്രവൃത്തിയാണ്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ കണ്ണിലടിച്ച് കണ്ണ് മലിനമാകാതിരിക്കാൻ ദൈവം സ്വയം ക്രമപ്പെടുത്തി വെച്ചിട്ടുള്ളൊരു സംവിധാനമാണ്. നനവുള്ള അതിൻ്റെ കൺപോളകൾ കൊണ്ട് ഈ മാലിന്യം ഒപ്പിയെടുത്തു മാറ്റുന്നു. നാം അറിയാതെ പ്രവൃത്തി ചെയ്യുമ്പോൾ അതും അവനറിയുന്നു. ഹൃദയത്തിൻ്റെ സ്പന്ദനം അവനറിയുന്നു. രക്തസംക്രമണത്തിൻ്റെ ഗതി അവനറിയുന്നു. ആ മഹാദൈവത്തെ പൗലോസ് അവതരിപ്പിച്ചിട്ട് പറയുകയാണ്, അവൻ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കേണ്ടതിന് മനുഷ്യജാതിയെയൊക്കെ ഒരുവനിൽ നിന്ന് സൃഷ്ടിച്ചു. ഈ സിദ്ധാന്തം ബൈബിള് കഴിഞ്ഞിട്ട ശാസ്ത്രം പോലും പറയാൻ തുടങ്ങി. എന്ത് കാര്യം? ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. ഭാരതീയ ചിന്തയിലൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. ലോകത്തിലൊരു ചിന്തയിലും കാണാൻ പറ്റില്ല. ഉന്നത കുലജാതിനെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച ശൈലിയിലല്ല ഇടത്തരക്കാരനെ സൃഷ്ടിച്ചത്. ഇടത്തരക്കാരനെ പുരോഹിതനെ സൃഷ്ടിച്ച രീതിയിലല്ല ഭാരതത്തിൽ രാജാവിനെ സൃഷ്ടിച്ചത്. ഭരണാധികാരികളെ സൃഷ്ടിച്ച ഇടത്തു നിന്നല്ല മറ്റു മനുഷ്യരെ സൃഷ്ടിച്ചത്. ഇനി പാദസേവ ചെയ്യാൻ വിധിക്കപ്പെട്ട ആളുകളെ സൃഷ്ടിച്ചത് മറ്റൊരു രൂപത്തിലാണ്. സൃഷ്ടിക്ക് പോലും വർണ്ണവൈജാത്യങ്ങളുടെ സവിശേഷതകൾ പറഞ്ഞ് അലങ്കരിക്കുന്ന ഒരു ലോകത്ത് ബൈബിൾ പറയുക, അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഭാഷ നിശ്ചയിച്ചു, അതിരുകൾ നിശ്ചയിച്ചു, കാലങ്ങൾ നിശ്ചയിച്ചു. ഒരു ഭാഷയിൽ നിന്ന് ലോകത്തിലെ സകല ഭാഷകളും ഉണ്ടായി. ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങളുടെ സവിശേഷത കേൾക്കണം. ഒരു മനുഷ്യനിൽ നിന്ന് ലോകത്തിലെ സകല മനുഷ്യരുണ്ടായി. ശാസ്ത്രം തന്നെ പറയുന്നു, അല്പം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. രണ്ടാമത്, എല്ലാ ഭാഷയും ഒരു പൊതുഭാഷയിൽ നിന്നുണ്ടായി എന്ന് ബൈബിൾ പറയുന്നു. മലയാളവും തമിഴ് തെലുഗ് അങ്ങനെയുള്ള ദ്രാവിഡ ഭാഷകൾ, പിന്നെ അങ്ങോട്ട് പോകുന്ന ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ, സെമിറ്റിക് ഭാഷകൾ, ഇവയെല്ലാം വന്നത് ഒറ്റ ഭാഷയിൽ നിന്നാണ്. ഇത് ബൈബിളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലേ? സംശയിക്കണ്ട. എല്ലാ ഭാഷകളും ഒരു പൊതുഭാഷയിൽ നിന്ന് വന്നു എന്നതിന് ഞാൻ നിങ്ങൾക്കൊരു തെളിവ് തരാം. നമ്മൾ രണ്ടാളെ കാണുമ്പോൾ പരിചയപ്പെടാൻ പറയാം. ഞാനിവിടെ വന്ന് പാസ് അനിയെ പരിചയപ്പെടണം, അല്ലെങ്കിൽ പാസ് ക്രിസ്തുദാസിനെ പരിചയപ്പെടണം. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, പാസ് പേരെന്താണ്? അദ്ദേഹം പേര് പറയുന്നു. എന്നോടും ചോദിക്കും, പേരെന്താ? ഞാൻ പേര് പറയുന്നു. അതല്ലേ പരിചയപ്പെടലിൻ്റെ ആദ്യഘട്ടം? അങ്ങനെയാണ്. നമ്മൾ പുഞ്ചിരിക്കുന്നു, ഹസ്തദാനം ചെയ്യുന്നു, അഭിവാദ്യം അർപ്പിക്കുന്നു, പിന്നെ പേര് പറയുക. ഒരാളിനെ അറിയാൻ ആദ്യം വേണ്ടത് പേര് ആണ്. ഈ പേര് എന്നതിന്
ഇംഗ്ലീഷിൽ പറയുന്നത് നെയിം എന്നാണ്, ഹിന്ദിയിൽ പറയുന്നത് നാം എന്നാണ്. ഒരു ബന്ധവുമില്ലാത്ത രണ്ട് ഭാഷകൾ, നെയിമും നാമും. ശബ്ദം കൊണ്ട് ഇവ തമ്മിലൊരു ബന്ധമുണ്ടോ നോക്ക്. സംസ്കൃതത്തിൽ പറയുന്നത് നാമം എന്നാണ്, ഗ്രീക്കിൽ പറയുന്നത് ഒനോമ എന്നാണ്. ഒനോമ, ഒ എൻ എ എം എ, ഒനോമ. എൻ ഒനോമ ഈ സൂസ്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ എന്നാണ് ഗ്രീക്കിൽ. എമേൻ. അപ്പോൾ ഒനോമ, അതാണ് ഗ്രീക്ക്. അപ്പോൾ ഒനോമ നാം, ഹീബ്രു വന്നാൽ ഷെയ്മ് എന്നാണ്, ഷെയ്മ്. അറബിക്കിൽ ഇസ്മ എന്നാണ്. എന്താ പേര് എന്ന് അറബിയിൽ ചോദിക്കാൻ ഇസ്മ എന്ന് പറയുക, പേരങ്ങ് പറഞ്ഞാൽ മതി. ഇസ്മ, ഷെയ്മ്, നെയ്മ്, നാം, ഒനോമ നാമം. ഈ ശബ്ദം തമ്മിൽ മുട്ടിമുട്ടി നിൽക്കുന്നുണ്ടോ? എന്താ കാര്യം? ഇതെല്ലാം വന്നത് ഒരു പൊതുഭാഷയിൽ നിന്നാണ്. പൊതുപൂർവികൻ സംസാരിച്ച ഭാഷ ബാബിലോണിൽ വെച്ച് ചിതറി 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 പല വിധത്തിൽ അതിന് വേർഷനുണ്ടായി, വന്ന് 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 ഈ രൂപത്തിലെത്തി. നമ്മുടെ മലയാളം പോലും ഇന്ന് വേർപിരിഞ്ഞിട്ട് ഉപഭാഷകളായി പിരിഞ്ഞിട്ടുണ്ട്. 8 തരം മലയാളമുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. അതൊക്കെ പോകട്ടെ, ഇതൊരു സത്യമാണ്. ഞാൻ മാത്രമല്ല ഇത് പറയുന്നത്, ആധുനികമായ ആന്ത്രപ്പോളജി നരവംശാസ്ത്രം ഇതാണ് പഠിപ്പിക്കുന്നത്. നരവംശാസ്ത്രം പഠിപ്പിക്കുന്നതിൻ്റെ കാലങ്ങൾക്കപ്പുറത്ത് ബൈബിൾ ഇത് പറഞ്ഞു തെളിയിച്ചു വച്ചു. അപ്പോൾ ഒരുവനിൽ നിന്ന് മനുഷ്യജാതി ഉണ്ടായി, അത് തെളിയിച്ചു. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു, അത് തെളിയിച്ചു വച്ചു. ചുരുക്കി പറഞ്ഞാൽ ബഹുമാനരെ, ഈ ചിന്ത അതിൽ ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഈ അരയോപകസ്ഥാനീയൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചെന്ന്, അങ്ങനെ ആ ചരിത്രം തീരുന്നത്. പിന്നെ പൗലോസ് അവിടെ നിന്ന് എഫസോസിൽ പോയി, കൊരിന്തിൽ പോയി, പിന്നെ എഫസോസിൽ പോയി. ചരിത്രം അങ്ങനെ പുരോഗതി കൈവരിക്കുകയാണ്. അതാ വഴി പോകട്ടെ. ഈ ഗ്രീക്കുകാർ പൊതുവേ അറിയാൻ വലിയ താല്പര്യമുള്ള ആളുകളാണ്, ആകാംക്ഷയുള്ള മനുഷ്യരാണ്, ആഴത്തിൽ വസ്തുതകൾ മനസ്സിലാക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ്. അവരുടെയിൽ പോയി ഏകദൈവത്തെപ്പറ്റി പൗലോസ് ലിഖ പ്രസംഗിച്ചു. ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച സോക്രട്ടീസിൻ്റെ, ഡയോജനസിൻ്റെ, പ്ലേറ്റോയുടെ, അരിസ്റ്റോട്ടിലിൻ്റെ പാഠങ്ങളൊക്കെ പഠിച്ച ഈ ഗ്രീക്കുകാർ ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്ക് അവരും ചെതറി. അവരുടെ ചിന്ത പലരെ സ്വാധീനിച്ചു. ആ സ്വാധീനം ഏറ്റവും അധികം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കൊലോസ്യ. നമുക്ക് അവിടെ വരണ്ടേ. കൊലോസയിൽ മനുഷ്യനെപ്പറ്റി, ദൈവത്തെപ്പറ്റി, പ്രപഞ്ചത്തെപ്പറ്റി, പ്രകൃതിശക്തികളെപ്പറ്റി വലിയ ചർച്ചകൾ നടന്നിരുന്നു. അവിടെ ഒരു ചെറിയ സഭയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സഭ നല്ലൊരു ചർച്ചയായിരുന്നു. ആ സഭയ്ക്കുള്ളിൽ ചില ചിന്തകന്മാർ ആരാധനയ്ക്ക് വന്നു, നല്ല പഠിപ്പുള്ള മനുഷ്യർ അവിടേക്ക് വന്നു. അവിടുത്തെ പാസ്റ്റർ അടുത്ത് ചോദിച്ചു, യേശു എന്ന് പറയുന്ന ആൾ വാസ്തവത്തിൽ ദൈവമായിരുന്നോ മനുഷ്യനായിരുന്നോ? അപ്പോൾ കേട്ട പാസ്റ്റർ പറഞ്ഞു, ദൈവം, ദൈവമാണ്. ചിലർ പറഞ്ഞു, മനുഷ്യത്വം ഉണ്ടല്ലോ, പിന്നെ ക്രൂശിക്കപ്പെടുകയൊക്കെ ചെയ്യുമോ? പറഞ്ഞു പറഞ്ഞു ഇതൊരു ചർച്ചയായി. നോക്കണേ, അവരെയൊക്കെ ചർച്ച പോലും ഒരാശയത്തിൻ്റെ പേരിൽ അവർ തർക്കിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മളൊക്കെ എത്രയോ നിസാര കാര്യം പറഞ്ഞാൽ ചർച്ചയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവിടെ ഉള്ള പ്രശ്നം പോലും ഇത്തരം കാര്യങ്ങളാണ്. അവരുടെ ഡിസ്പ്യൂട്ട് അബൌട്ട് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരം എന്തായിരിക്കും. അവിടുത്തെ ഒരു വലിയ പണ്ഡിത ശ്രേഷ്ഠം പറഞ്ഞു, നമ്മുടെ ശരീരം പോലൊന്നും അല്ല, നമ്മളെപ്പോലുള്ള ആളും അല്ല ക്രിസ്തു. പിന്നെ എങ്ങനെയാ പറയാൻ തുടങ്ങി, ഈ ശരീരം അതിൽ തന്നെ ഒരു തിന്മയാണ്. ശരീരമേ ഒത്തിരി കുഴപ്പം പിടിച്ച ഒന്നാണ്. ആണോ? അതേന്ന്, ശരീരത്തിന് നന്മയൊന്നും ഇല്ലേ? നന്മയുണ്ടോ, പക്ഷെ തിന്മ വല്ലാതെ ഉണ്ട്. ഒരു എക്സാമ്പിൾ, ശരീരത്തിന് വിശന്നാൽ ഷുഗറുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്ര ആത്മീയനാണെങ്കിലും അല്പം കഴിഞ്ഞ് ചൂടാവും, വീട്ടിൽ കിടന്ന് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും, കലിയിലിക്കുന്നു, എല്ലാ ഫുഡും കഴിക്കാൻ വയ്യ, കൂടുതൽ കഴിക്കാൻ വയ്യ, കുറച്ച് കഴിക്കാൻ വയ്യ. അത് ശരീരത്തിൻ്റെ ഒരു കുഴപ്പമാണ്. അങ്ങനെയാണ്, ശരീരത്തിന് ഒത്തിരി കുഴപ്പമുണ്ട്.
വേറൊരു കുഴപ്പം, ഒരു പെൺകുട്ടിയെ കല്യാണം ആലോചിക്കുന്നു, പയ്യൻ കാണാൻ വരുന്നു, അവൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്, ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതും ആ പെണ്ണിൻ്റെ ആത്മാവിൻ്റെ കാര്യമല്ല, ആ പെണ്ണിൻ്റെ വ്യക്തി എന്ന നിലയിൽ അവളുടെ ആ ഔട്ട്വേർഡ് അപ്പിയറൻസ് അല്ലെങ്കിൽ ആ പയ്യൻ്റെ അസ്തിത്വം, അവൻ്റെ ശരീരം, ആ വ്യക്തിത്വത്തെയാണ് ഇഷ്ടപ്പെടുകയോ നിരസിക്കുകയോ ചെയ്യുന്നത്. നിങ്ങളിവിടേക്ക് പ്രസംഗിക്കാൻ വിളിച്ചത് എൻ്റെ ആത്മാവിനെയല്ല, ഞാനെന്ന മനുഷ്യനെയാണ്. ഇവിടെ പതിപ്പിച്ചു വെച്ച ഫോട്ടോ എൻ്റെ ആത്മാവിൻ്റെ ഇല്ല, എൻ്റെ ശരീരത്തിൻ്റെയാണ്. അപ്പോൾ ശരീരം വളരെ പ്രധാനപ്പെട്ട ശരീരത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒന്ന് പറഞ്ഞു, ഇത് കൊള്ളരുതാത്തൊരു ശരീരമാണ്. ബോഡി ഈസ് ഈവിൾ, ദ മാറ്റർ ഈസ് ഈവിൾ. ശരീരം പദാർത്ഥമെല്ലാം പാപമാണ്, അതിലെല്ലാം എവിടെയോ മാലിന്യങ്ങളുണ്ട്. നിങ്ങളിരിക്കുന്ന കസേര സൂക്ഷ്മമായി ശ്രദ്ധിക്കുക, അതിൽ പൊടിപടലങ്ങൾ കാണാം, കാരണം അതൊരു പദാർത്ഥമാണ്, അതിൽ മാലിന്യമുണ്ട്. വസ്ത്രം അത് ശ്രദ്ധിക്കുക, അതിൽ മാലിന്യമുണ്ട്. നാം കൈകാര്യം ചെയ്യുന്ന വസ്തുക്കളൊക്കെ മാലിന്യമുണ്ട്. അപ്പോൾ ബോഡി, ശരീരമെന്ന് പറയുന്നത് അതിൽ തന്നെ മലിനമാണ്. പരിശുദ്ധനായ, ശ്രേഷ്ഠനായ, സർവശക്തനായ ഒരു ദൈവത്തിന് മലിനമായ ഒരു ശരീരം സ്വീകരിക്കാൻ പറ്റുമോ? മലിനമായ ഒരു ശരീരം സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് വർത്തിക്കാൻ സാധിക്കുക? അതുകൊണ്ട് യേശു ദൈവമാണ്, പൂർണ്ണ ദൈവം, പൂർണ്ണ അളവിലെ ദൈവം. അപ്പോൾ ചില ചോദിച്ചപ്പോൾ നമ്മൾ ഈ കണ്ട ശരീരം പറയാം. അയാൾ പറഞ്ഞു, ശരീരമുണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷേ ശരീരമില്ല. ഇത് അനിൽക്കുടത്തോട്ടും പറഞ്ഞാൽ തെറ്റിദ്ധരിക്കണ്ട. ഇത്രയും വെട്ടിയെടുത്ത് ക്ലിപ്പിട്ടിട്ട് ഇയാൾ ഇങ്ങനെ വന്ന് പ്രസംഗിച്ചിട്ട് പോയി, യേശുവിന് ശരീരമില്ലായിരുന്നു. അങ്ങനെ കുറേ ബിരുദന്മാരെണിക്കിട്ട് പണി തരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യമുള്ളത് മൊത്തം കിട്ടുള്ളൂ, വേറെ കുഴപ്പമില്ല. ഗ്രീസിലെ തത്വചിന്ത പഠിച്ച കക്ഷികൾ കൊലോസ്യ സഭയിലെത്തി അവരെ പഠിപ്പിക്കുകയാണ്, ശരീരമില്ല യേശുവിന്. അപ്പോൾ നമ്മൾ കണ്ടതോ? അതൊരു തോന്നൽ. തോന്നലോ? നമുക്ക് കടലിൻ മീതേ നടന്ന, ഭക്ഷണം കഴിച്ച, നമ്മുടെ കൂടെ നടന്ന, കരഞ്ഞ, വിഷമിച്ച, പ്രാണവേദനയിലായ, ഗത്സമനയിലിരുന്ന യേശു തോന്നലാണോ? ഒളിവഴിഞ്ഞ് തോന്നലെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് തോന്നുകയല്ല, മറിച്ചേ ഇത് ഒരു മാജിക്കൽ ബോഡി ആയിരുന്നു, ഒരു മാന്ത്രിക ശരീരം. കേട്ടോ, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ പറയാം, നമ്മുടെ ലുട്ടാപ്പിയുടെ കൂട്ടായിരുന്നു ഇതെന്ന്, അല്ലെങ്കിൽ മായാവിയുടെ കൂട്ടായിരുന്നു, ഫാൻഡം കണക്കായിരുന്നു, ടാർസൺ കണക്കായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ബോഡി ഉണ്ടെന്ന് തോന്നും, ആക്ച്വലി ബോഡിയില്ല. അയാൾ ഒരു തെളിവും കൊടുത്തു, അടച്ചിട്ട മുറിയിലേക്ക് പ്രകാശം പോലും കടക്കാത്ത ഇടത്തേക്ക് ഈ ശരീരം ദാ പതിഞ്ഞിറങ്ങി വരുന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു. കടലും മീതെ നടക്കുന്നു, വെള്ളത്തിൽ താഴുന്നില്ല. അവർ പറയാൻ തുടങ്ങി, പലസ്തീനിയായുടെ മണൽപ്പരപ്പിലൂടെ യേശു നടന്നു നീങ്ങുമ്പോൾ കാൽപാദം നിലത്ത് പതിയുമായിരുന്നില്ല. നമ്മൾ ആ പാദം നോക്കിയിട്ട് ഒരു പഠനം നടത്താൻ ചെന്നാൽ പാദം പതിയില്ല. ഇങ്ങനെയൊക്കെയാണെന്ന് കൊലോസിയിലെ ആളുകളെ ഇതങ്ങ് സ്വാധീനിച്ചു. പിടിയോ മഴയെ പഠിപ്പിക്കൽ, ഓരോരുത്തും നല്ല കാര്യമാണല്ലോ, യേശുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്നില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? ദൈവത്തിന് ഇത്രയും പുകഴ്ച കൊടുക്കുന്ന, മഹത്വം കൊടുക്കുന്ന ഒരു കാര്യമല്ലേ ഈ പറയുന്നേ, അല്ലെന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. നിങ്ങൾ യേശുവിൻ്റെ ദൈവത്വം വിശ്വസിക്കുന്ന പോലെ പ്രധാനമാണ് യേശുവിൻ്റെ മനുഷ്യത്വം. എന്താ മനുഷ്യത്വം പ്രധാനമായിരിക്കുന്നത്? പറയാം, ലോകം അവതരിപ്പിച്ച ദൈവം, ലോകം നമ്മുടെ മുമ്പോട് പറഞ്ഞു തന്ന ദൈവം, ആ ദൈവത്തിൻ്റെ സവിശേഷതയാ ഈ തത്വയുന്തകന്മാർ പറഞ്ഞ്. എന്താ നിങ്ങൾ പറഞ്ഞെന്നറിയണ്ടേ? സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായൊരു ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയില്ലെന്നാണ്. പക്ഷെ ഞങ്ങൾ പറയുന്നു, ദൈവം സർവശക്തനാണെങ്കിൽ മനുഷ്യനും ആകാൻ പറ്റണം. നമ്മൾ ദൈവത്തോട് പറയുക, ഒന്ന് മനുഷ്യനായി കാണിക്കാവോ? അയ്യോ, അതുമാത്രം എനിക്ക് പറ്റിയല്ലെന്ന് പറഞ്ഞാൽ ദൈവം സർവശക്തനല്ലെന്ന്. സർവശക്തനായ ദൈവത്തിന് മനുഷ്യനാകാൻ പറ്റണം, എന്തുമാകാൻ പറ്റണം, എന്തുമാകാൻ സാധിക്കണം. എല്ലാം ആകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യതയുടെ മുമ്പിലാണ് അതിൻ്റെ വെളിപ്പെടേണ്ടത്. ദൈവത്തിന് എന്തുമാകാൻ സാധിക്കണം, ആ സർവശക്തി അപരിമേയമാണ്, ആർക്കും വിലക്കിടാൻ കഴിയുന്നതല്ല. പിന്നെ
മുമ്പ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മുഴുവൻ അധർമ്മമാണ് പാപമാണെന്ന് ആര് പറഞ്ഞു? ആ കസേരയിൽ ചെളി പുരണ്ടിരിക്കുന്നു. ചെളി മറ്റൊരർത്ഥത്തിലെടുക്കുക, അതെങ്ങനെ പാപമാകും? അതെങ്ങനെ തെറ്റാകും? അതെങ്ങനെ തിന്മയാകും? അതിനപ്പുറത്ത് ചില ആശയങ്ങളുണ്ട്, നമുക്ക് ആ വഴിയിലേക്കൊന്ന് പോകണം. എന്താണ് ഈ പാപം? പാപം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സംഗതിയുടെ പേരല്ല, അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ പേരല്ല. പാപം എന്ത്? നിയമത്തിൻ്റെ ലംഘനത്തെയാണ് പാപം എന്ന് പറയുന്നത്. വ്യക്തമാക്കാം. ചിലർ വൺ വേ ഉണ്ടെന്ന് നോക്കുക വാഹനത്തിന് പോകാൻ. ഇതിൽ വൺ വേ വേണമോ എന്ന് ചിന്തിക്കുന്ന ട്രാഫിക് പോലീസാണ്. അപ്പോൾ വാഹനം തമ്മിൽ തിരക്ക് വരരുത്, ഇതിനൊക്കെ വേണ്ടിയാണ് ഈ വൺ വേ. അപ്പോൾ പോലീസ് ഇവിടെ നിൽക്കുന്നു, വൺ വേ എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. വൺ വേ തെറ്റിക്കാൻ നമുക്ക് അധികാരമില്ല, അങ്ങനെ പോകാം, അല്ല ആംബുലൻസിനൊക്കെ പോകാമെന്നേ ഉള്ളൂ. വൺ വേ തെറ്റിക്കാൻ പറ്റില്ല. ഈ വൺ വേ തെറ്റിക്കാതിരിക്കുന്നാൽ നിങ്ങൾ പാപം ചെയ്യുന്നില്ല, തെറ്റെയ്യുന്നില്ല. അപ്പോൾ തന്നെ ഒരു കാര്യം, ഇവിടെ വൺ വേ എന്നൊന്നില്ല, അത് പാപമല്ല. നിങ്ങളുടെ യാത്രയല്ല പാപം, നിയമമുള്ളപ്പോൾ നിങ്ങൾ നടത്തിയ നിയമലംഘനമാണ് പാപം. അല്ലായെങ്കിൽ ഒരു പ്രവൃത്തിയും പാപമല്ല. ബൈബിൾ പറയുന്നത് നിയമമില്ലാത്ത ഇടത്ത് നിയമലംഘനമില്ല. നിയമം ലംഘിക്കുന്നതാണ് പാപം, നിയമം ലംഘിക്കുന്ന ഇടത്താണ് തെറ്റ് വരുന്നത്. അത് മറ്റൊന്നും പാപമല്ല. അത് ഒന്നുകൂടി കൃത്യമായിട്ട് പറയാം. മതങ്ങൾ പലപ്പോഴും മനുഷ്യനെപ്പറ്റി ചിന്തിച്ചു വച്ച തെറ്റായ ധാരണകളുണ്ട്. അതിലൊരു ധാരണ, മനുഷ്യൻ ദാമ്പത്യ ജീവിതം അനുഷ്ഠിക്കുന്നത്, കുടുംബജീവിതം അനുഷ്ഠിക്കുന്നത് പാപമാണെന്ന് പഠിപ്പിക്കുന്ന മതബോധങ്ങളുണ്ടായിരുന്നു അന്ന്. ലൈംഗികത പാപമാണെന്ന് പഠിപ്പിക്കുന്ന ബോധമുണ്ടായിരുന്നു. ബൈബിളോ യേശു ക്രിസ്തുവോ തിരുവെടുത്തോ ലൈംഗികത പാപമെന്ന് പഠിപ്പിക്കുന്ന കൃതിയല്ല, മറിച്ചത് പരിശുദ്ധമായ ഒരു അനിവാര്യത എന്ന് പഠിപ്പിക്കുന്ന കൃതിയാണ്. ഒരു തെളിവ് നിങ്ങൾക്ക് കേൾക്കണ്ടേ? ലോകം കണ്ടതിൽ ഏറ്റവും കരുത്തനായൊരു ഭക്തനുണ്ടായിരുന്നു, ശക്തനായൊരു ഭക്തൻ. അദ്ദേഹത്തിൻ്റെ പേര് ഹാനോക്ക് എന്നാണ്. ഹാനോക്കിനെ പറ്റി വചനം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിരന്തരമായ ദൈവസമ്പർക്കത്തിൽ ദൈവത്തോടുകൂടെ നടന്നു, ഒടുവിൽ മരണം കാണാതെ എടുക്കപ്പെട്ടു ദൈവത്തിൻ്റെ സന്നിധി. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് രസാവഹമായൊരു കാര്യം കേൾക്കണ്ടേ? ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. എന്ന് വെച്ചാൽ ഭാര്യയിൽ മക്കളുണ്ടാകുന്നത് പാപമായി തിരുവെഴുത്ത് പറയുന്നില്ല. ഭാര്യപത്രു സമാഗമം പരിശുദ്ധമായ കർത്തവ്യമായി തിരുവെഴുത്ത് പറയുമ്പോൾ ഇത്തരം ചിന്തകളെ മുഴുവൻ കണ്ടിരുന്ന ഗ്രീക്കിലെ തത്വചിന്തകന്മാർ പാപത്തെ വിവക്ഷിച്ചിട്ട് മനുഷ്യജീവിതത്തിൻ്റെ സ്വാഭാവികമായ ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ മുഴുവൻ പാപമെന്ന് കണ്ടിട്ട് ദൈവത്തിനിങ്ങനൊരു ബോഡിയെടുക്കാൻ കഴിയില്ല എന്ന് വിധിച്ചുകൊണ്ട് കർത്താവായ യേശുവിനെ പറ്റി പറയാൻ തുടങ്ങി. ആ ശരീരത്തിന്, ആ വ്യക്തിക്ക് ശരീരമെടുക്കാൻ കഴിയില്ല. ഇനി ഒരു അളവ് കൂടി കടന്ന് ഒരു തെറ്റിദ്ധാരണ കൂടി ഞാൻ മാറ്റാം, ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരിത് പറയാൻ കാരണം, യേശു ഒരു പുരുഷൻ്റെ ശരീരമെടുത്താൽ ആ പുരുഷനിൽ സ്വാഭാവികമായും ലൈംഗിക ഇച്ഛകളുണ്ടാകും, വികാരവിചാരങ്ങളുണ്ടാകും. ആ വികാരവിചാരങ്ങളുടെ ബഹുസ്ഫുരണം ഒരു പാപമായി മാറും, നോർമലല്ലാത്ത ഉപയോഗങ്ങൾ. അപ്പോൾ യേശു ഇത്തരം വികാര വിചാരങ്ങൾക്ക് വിധേയപ്പെട്ട ഒരുവനാകുമോ? ഈ ചോദ്യം ആളുകളുടെ എല്ലാം ഉള്ളിലുള്ളതാണ്. ഞാൻ ഉത്തരം പറഞ്ഞിട്ടേ പോകൂ, ശ്രദ്ധിക്കണം. എന്നോട് നിങ്ങൾ ചോദിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിന് മാനുഷികമായ വികാര വിചാരങ്ങളുടെ തിരത്തള്ളലാൽ ഒരു പ്രലോഭനമുണ്ടായിട്ടുണ്ടോ? അത്തരമൊരു പ്രലോഭനത്തിൽ യേശു വശംവധനായിട്ടുണ്ടോ? ഞാൻ പറയില്ല, യേശു ഒരുതരം പ്രലോഭനത്തിനും വിധേയനായിട്ടില്ല. പ്രലോഭനം കൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, പക്ഷേ യേശു വിധേയനായിട്ടില്ല. ഒരു പ്രലോഭനത്തിനും യേശു കീഴടങ്ങിയിട്ടില്ല. പ്രലോഭനം ഉണ്ടായോ? ഞാൻ പറയില്ല. ഉറപ്പാണോ? 100% ഉറപ്പാണ്. എന്താ കാര്യം? ആ പറയാം, ശ്രദ്ധിക്കുക. നമ്മൾ ഈ ക്രിക്കറ്റ് താരങ്ങളും വലിയ ഹൈ പ്രൊഫൈലുള്ള വലിയ സമ്പന്നരായ മനുഷ്യരെ നമുക്കറിയാം. അംബാനിക്കുമൊക്കെ വീടിന് ഓരോ വലിയൊരു വീട്. ആ വീട്ടിലെ ഞാൻ അംബാനിയുടെ വീട് നേരിട്ട് കണ്ടിട്ടുണ്ട്. അത്ഭുതപ്പെട്ടു, ഇത്രയും വലിയൊരു വീട്. ആ വീട്ടിലെ ഷെഫ് വരുന്നത് തന്നെ ഒരു BMW അല്ല, ഷെഫ് ഭക്ഷണം ഉണ്ടാക്കാൻ വരുന്നത്. അത്ര വലിയ സംവിധാനമാണ്. എത്രയൊക്കെ ചെയ്താലേ അംബാനി കഴിക്കുന്ന ഭക്ഷണം, നമ്മളൊക്കെ കഴിക്കുന്നവരല്ലേ ഉള്ളു, ഇത്രയും വലിയ വീട്ടിലും ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ പരിമിതി നിങ്ങളെന്ന് ആലോചിക്കുക, കഴിക്കണ്ടേ? ഇതൊക്കെ എന്തിനാണ്? ഇതിൻ്റെ അർത്ഥം ഇത്രയുള്ളൂ, നമ്മളിൽ ചിലർക്ക് വീടൊന്നുമില്ല,
ചിലർക്ക് ചെറിയൊരു വീടുണ്ട്. വീടില്ലാത്ത ഒരാളൊരു വീടുണ്ടാക്കുമ്പോൾ അയാൾക്ക് വലിയൊരു സംതൃപ്തി. ഓല കെട്ടിയ വീടുമൊക്കെ കളഞ്ഞ് അല്പം കൂടെ കൊള്ളാവുന്നൊരു വീട് കൊണ്ടത് കഴിയുമ്പോൾ അംബാനി പണി കഴിപ്പിച്ച് ഈ ബഹുനിലയേക്കാൾ പുള്ളി ഇതിൽ വലിയ തൃപ്തനാണ്. കണ്ടിട്ടുണ്ടോ? വണ്ടിയില്ലാത്ത നമുക്കൊരു സാധാരണ വണ്ടി കിട്ടി, ഒരു പഴയ സ്കൂട്ടർ. അത് അദ്ദേഹം വൃത്തിയാക്കി കഴുകി ഒരു വലിയ BMW കൊണ്ടു നടക്കുന്ന പോലെ ആ സ്കൂട്ടർ കൊണ്ടു നടക്കുന്ന മനുഷ്യൻ അയാളുടെ സ്കൂട്ടറിൽ തൃപ്തനാണ്. വലിയ സംതൃപ്തി. ചവിട്ട് സൈക്കിളിൽ സംതൃപ്തി അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. അതെന്താ കാര്യം തരണ്ടേ? ജീവിതത്തോടുള്ള നിങ്ങളുടെ സമീപനം. 100 ബൈക്ക് സ്വന്തമുള്ള മനുഷ്യൻ ഒരു ബൈക്കിലും തൃപ്തനല്ല, ഒറ്റ ബൈക്കിലും തൃപ്തനല്ല. ഒത്തിരി ചെയ്യുന്നതിലല്ല, ആ നിർവഹിക്കുന്നത് നന്നായിരിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ഒത്തിരി പാട്ട് പാടുന്നതിലല്ല അർത്ഥം, പാടുന്നത് പാട്ടായിരിക്കണം. ഈ പാട്ട് മത്സരം പോലെ പാടിയിട്ട് കാര്യമില്ല. നമ്മുടെ പാട്ടുകാർ നല്ല പാട്ടുകാരാണ്. ഗ്രാവിറ്റി ഉള്ള ഒരു പാട്ട് മതി, ആ പാട്ടുകാരൻ എപ്പോഴും ഓർത്തിരിക്കും. മനസ്സിലായില്ലേ? ആ പണ്ട് ഒരു മനുഷ്യന് ഗാനമുളക്കി പാടാൻ പോയി. അപ്പോഴേക്ക് ഈ ആളുകൾക്കിടയിൽ നിന്ന് എഴുതി കൊടുത്തു, ആ പാട്ട് ഒന്നുകൂടി പാടണം. അങ്ങനെ ഒന്നുകൂടെ പാടി, പിന്നെ എഴുതി കൊടുത്തു, പിന്നെയും പാടി, പാടി 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 മടുത്തു. ലാസ്റ്റ് ഇയാൾ തന്നെ പറഞ്ഞു, ഇനിയും നിങ്ങളിങ്ങനെ ഇത് പാടാനായിട്ട് പറയരുത്, കാരണം വേറെ പാട്ടും കൊണ്ടാ വന്നിരിക്കുന്നത്, അതും പാടണം. അപ്പം തന്നെ 8-10 തവണയായി, ഇനി ഇത് ചോദിക്കരുത്. ഇപ്പോൾ ഒരു അപ്പച്ചൻ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ ആദ്യം ഇതൊന്ന് പാടി ശരിയാക്ക്, പിന്നല്ലേ ബാക്കി കൊണ്ടുവന്നേ, ഇതൊന്ന് വൃത്തിയായിട്ട് പാട്, പിന്നെ നമുക്ക് ബാക്കിയിലേക്ക് പോകാം. ഇവൻ ഓർത്ത് ഇത്രയും നേരം ഈ കുറിപ്പ് വന്നുകൊണ്ടിരുന്നത് ഇവനെ ആസ്വദിച്ചാ നല്ലെന്ന്. സംഗതി ഇത് ശരിയായിട്ടില്ല, ഒത്തിരി ചെയ്യുന്നില്ലല്ല, ഒത്തിരി പ്രസംഗിക്കുന്നില്ലല്ലെന്ന്, ഒത്തിരി പാടുന്നില്ലല്ലെന്ന്, ഒത്തിരി ചെയ്യുന്നില്ലല്ല. സംതൃപ്തി വേണം ചെയ്യുന്ന പണിയിൽ. സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ അത് വേണം. അതിന് അർപ്പണബോധം വേണം. സമർപ്പണമുണ്ടെങ്കിൽ ഏതും വിജയിക്കും, അതാണ് കാര്യം. സമർപ്പിച്ച് പാടണം. പാട്ടിന് നിന്നെ അങ്ങ് കൊടുത്തേക്കണം, പ്രസംഗത്തിന് നിന്നെ അങ്ങ് വിട്ടുകൊടുത്തേക്കണം. അങ്ങനെ അങ്ങോട്ട് സമർപ്പണം ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് വിജയിക്കും. അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ അംബാനി ഒരു മുറിയിലും തൃപ്തനല്ല. ബുർജ് ഖലീഫയുടെ ഉടമ ആ കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ ഇന്നും തൃപ്തനല്ല. അസംതൃപ്തി, അസംതൃപ്തി. അവിടെ ചെറിയൊരു വീടുള്ള ഒറ്റമുറി വീട്ടിൽ കിടക്കുന്ന നമ്മളിൽ പലരും തൃപ്തരാണ്. എല്ലാവരുടെയും കാര്യമല്ല, എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാത്തവരെ വൃത്തികെട്ടന്മാരും നമ്മുടെ ഇടയിലും ഉണ്ട്. അവരെ വിട്ടേക്ക്, വൃത്തികെട്ട സ്ത്രീകളും ഉണ്ട്, ശ്രമിച്ചേക്ക്. എന്ത് കിട്ടിയാലും തൃപ്തിയില്ല, ഒന്നിലും സംതൃപ്തി ഇല്ല. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. എന്തിനും കുറ്റം പറഞ്ഞിട്ട് ആസ്വദിക്കുന്ന മനുഷ്യരുണ്ട്, അവരെയങ്ങ് വിട്. അപ്പം എൻ്റെ ചോദ്യം, ഞാനിവിടെ ഒത്തിരി കൊച്ചുകുട്ടികളെ കാണുന്നു. അപ്പോൾ ഈ കൊച്ചുകുട്ടികളുടെ മുമ്പിലേക്ക് ഞാൻ 2-3 പുസ്തകം വെച്ചിട്ട് കുഞ്ഞിന് ഷേക്സ്പിയറുടെ ഓഥല്ലോ എൻ്റെ പക്കലുണ്ട്. കുഞ്ഞിനിത് വേണമെന്ന് ചോദിച്ചാൽ ഈ മോള് പറയുമോ, അങ്കിൾ അതൊന്നും എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഞാൻ അതിലും നല്ല നല്ല കുറേ പുസ്തകങ്ങളുണ്ട്, ഉച്ചക്ക ആധുനികരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ കൊണ്ടുവരിക, ബെന്യാമിൻ്റെ ആടുജീവിതം കൊണ്ടുവെക്കുക, അതല്ലെങ്കിൽ TD രാമകൃഷ്ണൻ്റെ പുസ്തകം കൊണ്ടുവെക്കുക, വായിക്കുക. കുഞ്ഞിനത് താല്പര്യമില്ല, കുഞ്ഞിനെ പ്രലോഭിപ്പിക്കില്ല, കുഞ്ഞിനെ അത് അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യില്ല. അതേസമയത്ത് ഞാൻ ഐസ്ക്രീം വെച്ചിട്ട് 2-3 പേരെ വിളിച്ച് അത് തികയാതെ വരും. പക്ഷേ കുഞ്ഞിന് പ്രലോഭനമായത് കണ്ടു കഴിഞ്ഞാൽ, ഞങ്ങൾക്കൊക്കെ പുസ്തകം കണ്ട, ഞാൻ ബുക്ക് സ്റ്റാളിലൊന്ന് കയറി പുസ്തകം ഉണ്ടോയെന്ന് അറിയാനാണ്. കാരണം ബുക്കുകൾ പുതിയ പുതിയ കണ്ടെത്തിയാൽ വായിക്കണം, ഞങ്ങളുടെ ഒരു ലോകം അങ്ങനെയാണല്ലോ, പ്രസംഗിക്കുകയും ചെയ്യേണ്ടവരല്ലേ. ഞങ്ങളെ ഇത് കണ്ടാൽ പ്രലോഭനം ഉണ്ടാക്കും, അത് വാങ്ങണം. അങ്ങനെയാണ്, അത് പ്രലോഭിപ്പിക്കപ്പെടും. ഈ പ്രലോഭനപ്പോഴാണ് പുതുതൊന്നിനെ എടുക്കാനുള്ള ആ പ്രലോഭനം. എന്തുകൊണ്ട് എനിക്ക് അല്ലേ നിങ്ങൾക്ക് ഐസ്ക്രീം കണ്ടപ്പോൾ പ്രലോഭനം ഉണ്ടായില്ല? നമ്മൾ ഐസ്ക്രീം കണ്ടിട്ട് പ്രലോഭനം വരാത്തതിൻ്റെ കാര്യം, കുഞ്ഞ് ഈ കൊച്ചുകുട്ടി കണ്ടിട്ടില്ലേ, ഈ കൊച്ചുകുട്ടി, എനിക്ക് 3 മക്കളാണ്. അപ്പോൾ അതിൽ ഈ മക്കൾ ഐസ്ക്രീം കഴിച്ചിട്ട് ഈ ഇളയ കക്ഷി ഇതിങ്ങനെ കോരിയെടുത്ത് മൂത്തവർക്ക് അല്പാൽപ്പം കൊടുത്തിട്ട് അവരതിരുന്ന് കുടിക്കും. ആ കഴുകാത്ത കൈ കൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ പോടാതെ പഞ്ഞൻ ഓടിച്ചു വിടും, കാരണം എനിക്കിത് വേണ്ട. ഇത് കൈ കഴിയുമെന്നൊന്നും മറ്റേ കുട്ടികൾക്ക് പ്രശ്നമല്ല, കാരണം അവർക്കിതിൻ്റെ ഒരല്പം കിട്ടിയാൽ മതി. പ്രലോഭനം പിടികിട്ടിയോ? എനിക്ക് തന്നെ പ്രലോഭിപ്പിക്കാതെ അപ്പ എത്ര ഐസ്ക്രീം കണ്ടതാ, എത്ര ലോകം കണ്ടതാ, എത്ര കല്യാണം കൂടി, എത്ര കല്യാണം നടത്തി, ഏതെല്ലാ സ്ഥലങ്ങളിൽ പോയി. ഇത് എന്നെ ഒരിക്കലും പ്രലോഭിപ്പിക്കില്ല. എന്താ പറഞ്ഞെന്നറിയണ്ടേ?
ഈ സ്വർഗീയ മഹിമ വിട്ട് താണ ലോകത്തിലേക്ക് വന്ന യേശുവിനെ എന്ത് കാട്ടിയാ നിങ്ങൾ പ്രലോഭിപ്പിക്കുന്നേ? എന്തോന്ന് കാട്ടിയാ? പിടികിട്ടിയോ പറഞ്ഞേ? സുന്ദരിയായൊരു പെണ്ണിനെയോ മനോഹരമായൊരു വീടോ മനോഹരമായൊരു രാജ്യം ലോപിക്കും? മനസ്സിലായോ? മുമ്പേ ഐസ്ക്രീം കൊടുത്തു എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് വേണോ? ആ, അങ്ങനെ സുന്ദരിയെ കണ്ടാൽ പ്രലോഭിപ്പിക്കപ്പെടുന്നവനല്ല യേശു. അവളെയും തൻ്റെ മാറുകൂടി ചേർത്തിട്ട് പറയും, മകളെ അനുഗ്രഹിക്കപ്പെടുക. അവൾക്കും യേശു കാന്തനാണ്, സ്നേഹിതനാണ്, സഹകാരിയാണ്, സഹചാരിയാണ്. അവനെ പ്രലോഭിപ്പിക്കാൻ മനുഷ്യൻ ശ്രമിച്ചേക്കാം, പ്രായോഗികമല്ല. കാരണം ആരാണ് ക്രിസ്തു? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ചിലക്കത്ത് മനസ്സിലാവില്ല പറയാം. ഇപ്പം ക്രൂശിക്കപ്പെട്ടൊക്കെ എന്തിനാ? എന്നാലേ ഒരിക്കല് വലിയ തിക്കും തിരക്കുമുള്ളൊരു സ്ഥലത്ത് ഒരു പ്രായമുള്ള മനുഷ്യൻ, അയാളുടെ അരികിൽ ആരോഗ്യത്തിൻ്റെ കാത്തനായ മറ്റൊരു ചെറുപ്പക്കാരൻ, അവിടേക്കൊരു യുവാവ് വന്നു, മൂന്നാമതൊരാൾ. അപ്പോൾ ഈ കാരണവരടുത്തേക്ക് വരുമ്പോഴേക്ക് ഈ വണ്ണമുള്ള മനുഷ്യൻ ഈ ആരോഗ്യത്തിൻ്റെ കാത്തൻ എഴുന്നേറ്റ് മാറി അപ്പച്ചനോട് ഉറങ്ങിയിരിക്കുക. അദ്ദേഹം ഇരുന്നു ഇരുന്ന് അല്പം കഴിഞ്ഞ് ഈ കാരണവർ മാറിയ സമയത്തേക്ക് സീറ്റ് കൊടുത്ത മനുഷ്യൻ ആ സീറ്റിലിരുന്നു. അപ്പുറത്തിരിക്കുന്ന യുവാവിന് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പതുക്കെ പതുക്കെ ആ ബെഞ്ചിലിരുന്ന് തള്ളി 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 ഇവിടെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മാറി മാറി കൊടുക്കും. ഇയാളുടെ ബാഗ് എടുത്ത് ഇതിൽ ബെഞ്ചിലേക്ക് വെച്ചു. ഇയാൾ വെറുതെ ഇങ്ങനെ ചെല്ലണ്ടല്ലോ, വെറുതെ ഇരുന്ന് ശല്യം ചെയ്യുന്ന മനുഷ്യർ ഞെരുക്കി 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 ഇപ്പുറത്ത് ചാടിച്ചു. അപ്പോഴേക്ക് മനുഷ്യനങ്ങ് മാറി. അപ്പോൾ ഈ യുവാവിന് നല്ല ആരോഗ്യമുള്ള ആളാണ്. അയാൾ എന്ത് നേരിടാൻ പാകത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക. അല്പം കഴിഞ്ഞ് ഈ മനുഷ്യനെ കണ്ടിട്ട് കുറേ ആളുകൾ വന്നിട്ട് ഇദ്ദേഹത്തോട് കൈകൂപ്പുന്നു, സംസാരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി, ഈ കരുത്തനായ മനുഷ്യൻ എന്തോ അല്പം പേരും പെരുമയുള്ള ആളോ എന്തോ സവിശേഷത ഉണ്ട്, വരുന്നവരൊക്കെ ഇങ്ങനെ കൈകൂപ്പുന്നു, അദ്ദേഹം ഓട്ടോഗ്രാഫ് കൊടുക്കുന്നു. കൊടുക്കുക ഇദ്ദേഹം അടുത്ത് ചെന്നു പരിചയപ്പെടാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം ഒരു കാർഡ് കൊടുത്തു, വിസിറ്റിംഗ് കാർഡ്. വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് അദ്ദേഹം വണ്ടിയിൽ കയറിപ്പോയി. നോക്കുമ്പോൾ ഇതൊരു റെസലിംഗ് ചാമ്പ്യനാണ്, ലോകപ്രസിദ്ധനായൊരു റെസലിംഗ് ചാമ്പ്യനാണ് തൊട്ടടുത്തിരുന്നത്. ആ റെസലിംഗ് ചാമ്പ്യനെ ഇമാർ ഇത്രയും നേരം ഇയാൾ തള്ളിക്കൊണ്ടിരുന്നത്, ഇയാൾ മാറിക്കൊടുത്ത് എന്തിനാ? ഇവിടെ നിന്നോട് പിടിക്കാനുള്ള താല്പര്യമില്ല, നീ ആര്? അവൻ്റെ വിരളെ പിടിച്ചിരിക്കാൻ നിനക്ക് ത്രാണിയില്ല, ഇങ്ങനെ ഒരു കുത്തു കുത്തിയാൽ നീ മലകം മറിഞ്ഞു പോവും. മനസ്സിലായില്ലേ? നിന്നോട് പിടിക്കുകയല്ല ലക്ഷ്യം, നിൻ്റെ അടുത്ത് തോറ്റിരുന്ന് എന്തിനാ? നീ ബാക്കി കാണൂല, തിരിച്ചെഴുന്നേറ്റ ബാക്കി കാണൂല. എന്തിനാ ക്രൂശിച്ചപ്പോൾ സഹിച്ചേ? എന്തിനാ അടി കൊണ്ടപ്പോൾ വാങ്ങിയേ? എന്തിനാ പീഡിപ്പിച്ചപ്പോൾ സഹിച്ചേ? തിരിച്ച് പ്രതികരിച്ച നീ ബാക്കി കാണൂല. ഇതാരാണ്? മനസ്സിലായോ? സ്വർഗീയ മഹിമ വിടിഞ്ഞ് താണലോകത്തിലേക്കിറങ്ങി വന്നവൻ, നമുക്ക് സമനായി കഷ്ടതകളിൽ കൂടി കടന്നു പോയവൻ. ആത്മസമർപ്പണത്തെ തെറ്റിദ്ധരിക്കരുത്, ആത്മസംയമനത്തെ തെറ്റിദ്ധരിക്കരുത്. അവൻ ശരീരമെടുത്തു വന്ന പാഠം അത് വിശ്വസിക്കണം. കാരണം പൗലോസ്ലീഹ കൊലോസ്യരോട് പറഞ്ഞു കൊടുക്കുകയാണ്, കൊലോസ്യരേ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. സഭകൾക്കുള്ളിൽ നുഴഞ്ഞു കിടന്ന് ഇത്തരം തത്വജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ കയറ്റിയിട്ട് യേശു ജഡത്തിൽ വന്നില്ല എന്ന് പറയാൻ തയ്യാറെടുക്കും. അങ്ങനെ യേശുവിൻ്റെ മനുഷ്യത്വത്തെ നിരാകരിക്കും. നിങ്ങൾ അതിൽ വശംവദരായി തീരരുത്. എന്നിട്ട് ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള ഉദാത്തമായ ആ പാഠം അങ്ങോട്ട് പഠിപ്പിക്കുകയാണ് ഈ ലേഖനത്തിൽ. ഇതാണ് നമ്മൾ വായിച്ചത്. മനസ്സിലായോ? ആ, ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഒന്ന് കടക്കുകയാണ്. ശ്രദ്ധിച്ചാട്ടെ. രണ്ട് വ്യത്യസ്തങ്ങളായ വ്യക്തിത്വം ഒരുമിച്ചൊരുവനിൽ സങ്കലനം ചെയ്യുന്നു, അതാണ് ക്രിസ്തു. രണ്ട് വ്യക്തിത്വം ഒരുപോലെ സങ്കലനം ചെയ്ത് ഇഴുകിച്ചേർന്നിരിക്കുന്ന ഒരാളെ ലോകത്തുള്ളൂ, അത് യേശുവാണ്. ഏതൊക്കെയാണ് വ്യക്തിത്വം? ഒന്ന്, യേശുവിൻ്റെ സമ്പൂർണ്ണ ദൈവത്വം. രണ്ട്, യേശുവിൻ്റെ സമ്പൂർണ്ണ മനുഷ്യത്വം. യേശു സമ്പൂർണ്ണ അർത്ഥത്തിൽ മനുഷ്യനാണോ? ഞാൻ പറയും, സമ്പൂർണ്ണ മനുഷ്യനാണ്. യേശു സമ്പൂർണ്ണ ദൈവമാണോ?
സമ്പൂർണ്ണ ദൈവവുമാണ്. സമ്പൂർണ്ണ ദൈവത്വവും സമ്പൂർണ്ണ മനുഷ്യത്വവും ക്രിസ്തുവിലുണ്ട്. അല്ല, പാതി മനുഷ്യനും പാതി ദൈവമല്ല, തേത്തനായൊരു മനുഷ്യനല്ല, ദൈവം മാത്രമായി ചുരുക്കിക്കാണേണ്ട ആളല്ല, മനുഷ്യനായി ചുരുക്കിക്കാണേണ്ട ആളല്ല, ദൈവവും മനുഷ്യനും ഒരുമിച്ച് സമ്മേളിക്കുന്ന അഭൂതപൂർവമായ ആ വ്യക്തിത്വം, രണ്ട് വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് സങ്കലനം ചെയ്തിരിക്കുന്നു. ത്രിയേകത്വം ഇതുപോലെയാണ്. ത്രിയേകത്വം മൂന്ന് വ്യക്തിത്വങ്ങൾ ഒരു വ്യക്തിയായി പരിലസിക്കുകയാണ് ത്രിയേകത്വത്തിൽ. ത്രീ പേഴ്സൺസ് ഇൻ വൺ നേച്ചർ, ഒരു പ്രകൃതത്തിൽ മൂന്നായി നിലകൊള്ളുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകസത്യ ദൈവം. അതൊരു മാർമിക സത്യമാണ്. ആ സത്യം പോലെയാണ് യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് സങ്കലനം ചെയ്തിരിക്കുന്നത്. ഒരുമിച്ച് ദൈവത്വവും മനുഷ്യത്വവും പൂർണ്ണ അളവിൽ സങ്കലനം ചെയ്യപ്പെട്ടിരിക്കുന്ന, സമന്വയിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ ലക്ഷ്യം ഞാനൊന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താം. യേശു കർത്താവ്, ഒത്തിരി പേരുകൾ, അപരാഭിദാനങ്ങൾ യേശുവിനുണ്ട്. യേശുവിന് പല പേരുണ്ട്. ഇമ്മാനുവൽ ഇങ്ങനൊരു പേരുണ്ട്, നമുക്കറിയാം. ഇനി യേശുവിൻ്റെ പേരുണ്ട് അത്ഭുത ആലോചനക്കാരൻ. മലയാള പരിഭാഷയിലെ അത്ഭുത മന്ത്രി എന്ന പ്രയോഗം പോരാ. അത്ഭുത ആലോചനക്കാരൻ, വണ്ടർഫുൾ കൗൺസലർ, വീരനാം ദൈവം. അടുത്ത പ്രയോഗത്തിലും മലയാളത്തിലെ പരിഭാഷ പോരാ. നിത്യപിതാവല്ല, നിത്യതയുടെ പിതാവാണ്. ഫാദർ ഓഫ് ഇറ്റേണിറ്റി, നിത്യതയുടെ പിതാവ്, സമാധാനപ്രഭു. എത്രയെത്ര പേരുകൾ. യേശുവിനെ അപ്പോസ്തലപ്രതി വിളിച്ചു ദൈവത്തിൻ്റെ ദാസൻ. ഇനിയും ഇടത്ത് വിളിച്ചു ദൈവത്തിൻ്റെ പരിശുദ്ധദാസൻ. ഇനിയും ഇടത്ത് വിളിച്ചു നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. മഹാപുരോഹിതനെന്ന് വിളിച്ചു, അപ്പോസ്തലനെന്ന് വിളിച്ചു. പക്ഷെ പ്രബലങ്ങളായ ചില വിളിപ്പേരുകൾ, അപരാഭിദാനങ്ങൾ യേശുവിനുണ്ടായിരുന്നു. ഒന്ന് ദൈവപുത്രൻ എന്നായിരുന്നു, മറ്റൊന്ന് മനുഷ്യപുത്രൻ എന്നായിരുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം തുടങ്ങുമ്പോഴേ പറയും, ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം ദൈവപുത്രൻ, സൺ ഓഫ് ഗാഡ് ആൻഡ് സൺ ഓഫ് മെൻ. ഇവിടെ ഒത്തിരി പേരുകൾ യേശുവിനുണ്ടെങ്കിലും യേശു എപ്പോഴും വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെട്ട പേര് മനുഷ്യപുത്രൻ എന്നാണ്. മനുഷ്യപുത്രം വലിയൊരു ആത്മീയ പാഠമാണ് അതിലൂടെ പഠിക്കേണ്ടത്. യേശുവിൻ്റെ അരികിൽ ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നു. അയാൾ വിളിച്ചു, നല്ലവനായ ഗുരു. യേശു പറഞ്ഞു, എന്നെ അങ്ങനൊന്നും വിളിക്കരുത്, നല്ലവൻ ഒരുവനേ ഉള്ളൂ, അത് ദൈവമാണ്, വിട്ടേക്ക്. അയാൾ പോയി. നല്ലവനായ ഗുരു എന്ന് യേശുവിനെ വിളിച്ചത് തെറ്റിപ്പോയോ? യേശു പറഞ്ഞു, എന്നെ അങ്ങനെ വിളിക്കരുത്. പിന്നെന്താ, ദൈവം ഒരുവനെ മാത്രമേ നല്ലവനുള്ളൂ, ദൈവത്തെ വിളിച്ചോണം. അപ്പോൾ യേശു ദൈവമല്ലേ? ആ, വല്ലാത്തൊരു വാക്യം. ഇനിയുണ്ട് പേടിപ്പെടുത്തുന്ന മറ്റൊന്ന്. യേശുവിനെ കാണാൻ നിക്കോദിമോസ് എന്ന ഒരു മാന്യദേഹം വന്നു രാത്രിയിൽ. നല്ല വിവരമുള്ളൊരു പണ്ഡിതനാണ്, നല്ല മനുഷ്യനാണ്, വക്കീലാണ്. അദ്ദേഹം കാണാൻ വന്നു, നമുക്ക് വലിയ സന്തോഷമല്ലേ. വർത്തമാനം പറഞ്ഞല്ല, വിവരമുള്ള മനുഷ്യരോടൊക്കെ സംസാരിച്ചിരിക്കുന്ന വലിയ സന്തോഷമാണ്. നമ്മളൊക്കെയാണ് ഓർക്കും, ചുമ്മാ പൊട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്നതിനേക്കാൾ നല്ല വിവരമുള്ളൊരു മനുഷ്യനെ കിട്ടിയല്ലോ, പറ എന്താ സാറേ കാര്യമൊക്കെ, വാ ഇരി. നിക്കോദിമോസ് ചെന്നു, ഒരു വിളിയാണ്, ഗുരു നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞാനറിയുന്നു. ഞങ്ങൾ ഡിസ്കസ് ചെയ്തു നിന്നെ പറ്റി. ഈ നാട്ടുകാർ പറയുന്നല്ല, യു ആർ ഫ്രം ഗാഡ്, യു ആർ എ സോത്ത് ഫ്രം ഗാഡ്. ഇത് പറഞ്ഞപ്പോഴാണെന്നറിയണ്ടേ, നാട്ടുകാരൻ ആ യേശുവിനെ വിളിക്കുന്നത് തച്ചൻ്റെ മകൻ, ശാസ്ത്രമറിയാത്തവൻ, വിവരദോഷി എന്നൊക്കെ പുലമ്പുന്ന ഘട്ടത്തിൽ നാട്ടിലെ വിവരമുള്ള മനുഷ്യനെ, ന്യായപ്രമാണം അരച്ച് കലക്കി പഠിച്ചൊരു പണ്ഡിത ശേഷനം വന്നിട്ട് പറയുക, യു ആർ ഫ്രം എബോ, യു ആർ സെൻറ്റ് ഫ്രം ഓൾമൈറ്റി, യു ആർ ആൻ ഇൻസ്ട്രക്ടർ ഓർ മെൻറ്റർ ഫ്രം ഓൾമൈറ്റി, നീ ദൈവത്തിൻ്റെ അരികിൽ നിന്ന് വന്നു. നമ്മളാണ് എങ്ങനെ പ്രതികരിച്ചേനെ, ആ നിനക്ക് വിവരമുണ്ട്,
ഇവിടെ കുറേ ബോധം കെട്ട മനുഷ്യരുണ്ട്, ഞാൻ ഈ അത്ഭുതം അടയാളമൊക്കെ ചെയ്തിട്ടോ അമ്മാർ ഇതുവരെ എന്നെ മനസ്സിലാക്കിയില്ല. ഇതാ പറയുന്ന വിദ്യാഭ്യാസം വേണം, അറിവ് വേണം. ഇത് ഞാൻ കുറേ പത്ര ദിവസനെയും മന്ത്രി ദിവസനെയൊക്കെ വിളിച്ച് അവരീ ഏറ്റവും ചെറിയ ജോലിയൊക്കെ ചെയ്തു തന്ന മനുഷ്യർ, അവർക്കൊന്നും എന്നെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല. നമ്മളെന്നാൽ ഈ പത്ര ദിവസനെയും അന്തര ദിവസനെയൊക്കെ സഭയിൽ നിന്ന് നീക്കം ചെയ്യും. പ്രത്യേകിച്ച് നീക്കുകയല്ല, ഒരുതരം അവഗണന. പ്രത്യേകിച്ച് നീക്കത്തില്ല, ഹായ് പറഞ്ഞു പോകുന്നൊരു ബന്ധം. കാരണം നിക്കോദിമോസ് വന്നു, പിറ്റേന്നുമല്ല നിക്കോദിമോസ് യേശുവും കൂടെ ഒരുമിച്ചായിരിക്കും പോകുന്നത്. നിക്കോദിമോസിൻ്റെ ഒരു ഫോട്ടോ അവിടെ, യേശുവിൻ്റെ ഒരു വലിയ ഫോട്ടോ അവിടെ. എന്നിട്ട് പറയും ഇതുപോലുള്ള വലിയ വലിയ മനുഷ്യരേ എന്നെപ്പറ്റി പറയുമ്പം കുറേ ഡ്യൂപ്ലിക്കേറ്റ് ഈ നാട്ടിലുണ്ട്, അവർക്കൊന്നും എന്നെപ്പറ്റി അറിയില്ല. നീ പോ അറിവുള്ളവനോട് ചോദിക്കും ഞാൻ ആരാന്ന് പറഞ്ഞുതരും. ചില മനുഷ്യരങ്ങനെയുണ്ട്, ചില മനുഷ്യർ ഈ തങ്ങളെപ്പറ്റി അറിയാൻ വേറെങ്കിലും ചോദിക്കണം എന്ന് പറയുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊരു മനുഷ്യനുണ്ട്, പാവപ്പെട്ടവനാണ്, നല്ല മനുഷ്യൻ. പുള്ളിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞിൻ്റെ 5-6 മാസം പ്രായമായി. ഈ കുട്ടി രാത്രി കിടന്ന് വല്ലാതെ അങ്ങ് കരയും. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് ഭൂതവും പിശാചൊന്നും ആയിട്ടല്ല, അതിനെന്തോ ചെറിയ ഇറിറ്റേഷനൊക്കെ വന്നിട്ട് അതങ്ങ് കരയുക. നിങ്ങൾ അന്നേരം അതിനെ സുവിശേഷ വിലയ്ക്കൊന്നും സമർപ്പിക്കില്ല, അത് അതൊക്കെ വന്നോളും. ഈ ചെറുപ്പത്തിൽ കരയുന്ന കുഞ്ഞിനെ കരഞ്ഞ് ഓവറാകുമ്പോഴേക്കും വീട്ടുകാരതിനെ വേലയ്ക്ക് സമർപ്പിക്കുക. അവൻ ആ സ്റ്റേജിൽ കയറി ഈ പിച്ചും പെയ്യും എല്ലാം വിളിച്ചു പറയുന്നത്, നിങ്ങൾ ഈ ജല്യൊന്നും ചെയ്യരുത്, അതങ്ങ് മാറിക്കോളും, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതി മാറും. ആ വിളിയുള്ളവനെ പോകാവുള്ളൂ വേലയ്ക്ക്. അല്ല, ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞ് ഇങ്ങനെ കരഞ്ഞപ്പോൾ ഇവൻ ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പുരുഷന്മാർ ചെന്നിട്ട് കുഞ്ഞെ അടങ്ങിയിരിക്കുന്നു പറഞ്ഞത് കേൾക്കുകയില്ല, നമ്മൾ താലോലിക്കാൻ നോക്കിയാലും നടക്കുകയില്ല, വലിയ പാടാണ്. അമ്മയെ ആശ്വസിപ്പിക്കുന്നു, വീട്ടുകാരെല്ലാം കൂടെ ആശ്വസിപ്പിക്കുന്നു, അങ്ങിരിക്കുന്നില്ല. അവസാനം ഈ പുള്ളി അങ്ങ് അരിശപ്പെട്ടു കൊച്ചിനോട്, 6 മാസം പ്രായമുള്ള കൊച്ചിനോട് 5-6 തേറി മിണ്ടാ കിടന്നോളൂ പറഞ്ഞു. എന്നിട്ട് പറയാ, നീ ജോസ് ആരാണെന്ന് ഈ നാട്ടിലും തിരക്കണമെന്ന്. നിനക്കെന്നെ മനസ്സിലായിട്ടില്ല, കാള് മാറിപ്പോയി, അടിച്ചതിൻ്റെ ചെവിക്കുറ്റി ഞാൻ പോയിക്കും, നീ ഒന്ന് തിരക്കണം ജോസ് ആരാണെന്ന്. ആരാ 6 മാസം പ്രായമുള്ള കൊച്ച്? ഓർത്ത് നോക്കി, ഇത്തരം പൊട്ടന്മാർ ലോകത്തുണ്ട്. ആ ഇതുപോലെ പറയാ, നീ എന്ത് തിരക്ക് നാട്ടിൽ, ആരോടെങ്കിലും ചോദിക്ക്. ഞങ്ങൾ കർത്താവ് യേശുവിനെ പ്രസംഗിക്കുമ്പോൾ വിക്ടർ ഹ്യൂഗോ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റൊരുത്തം പറഞ്ഞു, ഈ സപ്പോർട്ടൊന്നും ഇവിടെ ആവശ്യമില്ലെന്നേ, ഇത്തരം സപ്പോർട്ടുകളിലല്ലെന്ന് യേശുവിനെ പ്രസംഗിക്കുന്നേ. ആരെന്ത് പറഞ്ഞൊന്നും കേൾക്കാൻ ഈ ഗുരുവിന് ഇഷ്ടമില്ല. ഈ നിക്കോദിമോസിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് യേശുവിൻ്റെ പ്രതികരണം ഒരല്പം കട്ടിയായിപ്പോയി തോന്നും. എന്താണെന്നറിയണ്ടേ, കുഞ്ഞേ നീ വീണ്ടും ജനിച്ചതല്ല, തൽക്കാലം പോയാട്ടെ. ഒരു ഗെറ്റ് ഔട്ട് അടിക്കുന്ന ശബ്ദം ഉണ്ട് അതിനകത്ത്. തിരക്കാന്ന് നീ ഇവിടെ കിടന്ന് ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി ചോദിച്ചു, സാറെന്തായി പറയുന്നേ, എനിക്ക് വയസ്സ് എത്ര ഉണ്ടെന്നറിയോ, ഞാൻ വൃദ്ധനായ ശേഷം അമ്മയുടെ ഉദരത്തിൽ കിടന്ന് എങ്ങനെ വീണ്ടും ജനിക്കും? എൻ്റെ അർത്ഥം, യേശുവിൻ്റെ ആത്മീയ വചനങ്ങളുടെ ശക്തി താങ്ങാനുള്ള ശേഷി ഈ നിക്കോദിമോസിൻ്റെ പാണ്ഡിത്യത്തിനില്ലായിരുന്നു. അന്ന് തിരിച്ചുപോയി. നിക്കോദിമോസിന് കിട്ടാത്ത സുഖമാണ് അന്ന് ബേസൈദിലെ പത്രോസ് അനുഭവിച്ചേ, ആണ് അവൻ വീണ്ടും ജനിച്ചിരുന്നു. വീണ്ടും ജനിക്കാത്തവനെ മടക്കി അയച്ചു. ആ പോകുന്ന പോക്കിൽ ഈ പണ്ഡിതൻ ഓർത്തു, ഞാൻ ചെന്ന ഒരിടത്തും ആളുകൾ എന്നെ പുകഴ്ത്താതിരുന്നിട്ടില്ല, എൻ്റെ അറിവിനെ ബഹുമാനിക്കാതിരുന്നിട്ടില്ല. ഞാൻ ഏറെ ആകാംക്ഷയോടെ ചെന്നപ്പോൾ പ്രതീക്ഷയർപ്പിച്ച ഈ മനുഷ്യൻ എന്നെ തിരിച്ചുവിട്ടു. അവൻ്റെ അന്തരാത്മാവോട് ദൈവവചനം പറഞ്ഞു, ഒന്നുമല്ല, നീ വീണ്ടും ജനിക്കാൻ ഇന്നു മുതൽ ഉദ്യമിക്കണം. നിക്കോദിമോസ് വീണ്ടും ജനിച്ചെന്നാണ് നമുക്കറിയാമല്ലോ. പിന്നീട് അവൻ യേശുവിനെ അന്നു മുതൽ ഒരു രഹസ്യ വിശ്വാസിയായി അനുധാവനം ചെയ്തു എന്നാണ് അത് നമുക്കറിയാം. അപ്പടേ തന്നെ ആരെങ്കിലും ദൈവമെന്ന് വിളിച്ച, ദൈവപുത്രനെന്ന് വിളിച്ച, ഉയരത്തിൽ നിന്ന് വന്നെന്ന് പറഞ്ഞാൽ അതങ്ങ് ബാൻ ചെയ്യും യേശു. ഇനി മറ്റൊരാൾ ഈ വിലക്കെല്ലാം ലംഘിച്ചുകൊണ്ട് ചാടി കയറി പറഞ്ഞു, ആരാന്നറിയണ്ടേ, ഭൂതം. സത്യം പറയാമല്ലോ, ഉള്ള പറയണം. യേശുവിനെ മാനം മര്യാദയ്ക്ക് അഡ്രസ്സ് ചെയ്തത് ഭൂതങ്ങളാണ്. ബാക്കി ആളുകൾ തച്ചനെന്ന് വിളിക്കുമ്പോൾ, തച്ചൻ്റെ മകനെന്ന് വിളിക്കുമ്പോൾ, ശാസ്ത്രമറിയാത്തവനെന്ന് വിളിക്കുമ്പോൾ, പിശാചി നല്ല അന്തസ്സായിട്ട് യേശുവിനെ വിളിച്ചു, യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. കണ്ടോ, കർത്താവ് പറഞ്ഞു മിണ്ടരുത്. ഭൂതത്തെ ശാസിക്കുന്നവരൊക്കെ ഓർത്തോണം, എവനെക്കൊണ്ടധികം മിണ്ടിക്കരുത്.
നമ്മൾ ഇവൻ്റെ പുറകെ കാര്യം ചോദിച്ചിരിക്കുക, ഇവനോട് ഒത്തിരി സംസാരിക്കരുത്, കാരണം അവൻ ഫോഷ്കും ഫോഷ്കിൻ്റെ അപ്പനും. ഇവൻ്റെ ഫോഷ്ക്ക് കേൾക്കാനാണ് നിങ്ങൾ മിണ്ടിക്കുക, കുഴപ്പമില്ല. യേശു പറഞ്ഞു മിണ്ടരുത്. അവസാനം ഒരുത്തൻ പറഞ്ഞു, ഭൂതം പിടിച്ച ഒരുത്തൻ പറഞ്ഞില്ലേ, ഞങ്ങളെ അങ്ങനെ ആണെങ്കിൽ ആ പന്നിക്കൂട്ടത്തിനകത്തോട്ട് പൊക്കോളാൻ പറയാം. ആ അത് നീ പൊക്കോളാൻ പറഞ്ഞു. അന്നവിടെ ഈ പന്നികൾ പോയിട്ട് കടും തൂക്കായിട്ട് വെള്ളത്തിൽ ചാടി എന്നാണ്, കടും തൂക്കായിട്ട് വെള്ളത്തിൽ ചാടി. പിന്നെ അതെവിടെ പൊങ്ങി നിന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും അത് പോട്ടെ, അതതിൻ്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ ഈ ഭൂതങ്ങളെ ആ വഴിക്ക് അങ്ങ് വിട്ടു യേശു. ഇതിനകത്തൊരു കാര്യമുണ്ടേ, ഈ ഭൂതങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ദേവാസന്മാരെ എതിർക്കും. എക്സാമ്പിൾ, പൗലൂസിനെ ഇതുപോലെ പ്രകീർത്തിച്ചു ഭൂതം പിടിച്ചൊരു സഹോദരി. എന്താണെന്ന് അറിയണ്ടേ, പൗലൂസും ശീലാസും ഒക്കെ ഇങ്ങനെ പോകുന്ന വഴിക്കൊരു സഹോദരി പറയുക, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കാൻ വരുന്നു. നമ്മളാണ് എന്ത് ചെയ്തേനെ, പെറ്റേന്ന് തന്നെ പ്രോഗ്രാം കൊടുത്തേനെ, സൗകര്യം നാളെറിയോ കൊണ്ടുവരണം കേട്ടോ, നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കാം. കാരണം നാട്ടുകാരെല്ലാം അതിഥം വിളിച്ചു പറയുമ്പം നീ മാത്രമേ ഉള്ളൂ കാര്യം പറഞ്ഞു. ബിലയാം സഞ്ചരിച്ച കഴുത പ്രവചിച്ചു ഒരു ദിവസം, കഴുത പ്രവചിച്ചെന്ന് കാരണം കഴുതയുടെ വൃത്തികൾ പോവാ. കുറേ ദൂരം പോകുമ്പോൾ ഇടനാഴിക്ക് ഉള്ളിലൂടെ വന്ന് പോയോ, കഴുതയ്ക്ക് പോകാൻ പറ്റുന്നില്ല. അവരിട്ട് ഞെരുക്കി ഇയാളെ തൊട്ട് മുമ്പിൽ ദാദിക്കുന്നു, ദൂതൻ വിടുന്നില്ല. ദൂതൻ ഇങ്ങോട്ട് കടന്ന വെട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുക, കഴുത അവിടെ വന്ന് ഇങ്ങനെ അമ്പരം നിൽക്കുക. കഴുതയ്ക്ക് വെളിപ്പാടുണ്ടായി, ഈ മനുഷ്യന് കിട്ടിയില്ല. തൊട്ട് മുമ്പിൽ ദൂതൻ മൂർച്ചയേറിയ വാളും കൊണ്ട് നിന്നപ്പോൾ കഴുത കണ്ടു വാളുള്ള ദൂതനെ. പ്രവാചകൻ കണ്ടു വാലുള്ള കഴുതയെ. വ്യത്യാസത അതിൻ്റെ മണ്ട ഇരിക്കുക, ഇരുന്നിട്ടൊരു ചവിട്ട് അതിനിട്ട് കൊന്നുകളയെന്ന് പറഞ്ഞാൽ കഴുത തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ കഴുതയല്ലയോ, ഇന്ന് വരെ നിന്നെ ചുമക്കാൻ, ഞാൻ നിന്നെ ചുമക്കുന്നതിന് മുമ്പ് നാളെ മുതൽ നിന്നെ ചുമക്കണേ പൊറോട്ട ഇറച്ചി മേടിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഈ പണിക്ക് ഞാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ തൊഴിലാളിയുടെ പ്രതിഷേധമാക്കണ്ട ചരിത്രത്തിലെ ആദ്യത്തെ, മുതലാളിക്ക് നേരെ തൊഴിലാളി നടത്തുന്ന ആദ്യത്തെ പ്രതിഷേധ യോഗമാണ് ആ കഴുത നടത്തിയത്. വലിയൊരു തിരിച്ചടി. ആ അധികാരത്തിനും മേധാവിത്വത്തിനുമെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധം അതവിടെ നടത്തി. പിന്നെ ആ കഴുത എങ്ങോട്ട് പോയെന്നൊരു പിടിയില്ല. എനിക്കൊന്നാ കഴുത അന്ന് തന്നെ ചത്ത് കാണും. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അത് ജീവിച്ചിരുന്നെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ പോയതിന് പ്രോഗ്രാം കൊടുത്തേനെ, ഞങ്ങൾക്കൊന്നും ഇവിടെ വരാൻ പറ്റിയല്ല, കഴുത സംസാരിക്കുന്നതിനെ വിളിച്ചെന്നെ. എന്താ കാര്യം, കഴുത സംസാരിക്കും, കാരണം കഴുത പറഞ്ഞെല്ലാം കൃത്യമായിരുന്നു. കഴുതയെ കൊണ്ട് പിന്നെ ഇവിടെ എല്ലാം വരും, ഫ്ലക്സ് അടിക്കുന്ന കഴുതയുടെ ആയിരിക്കും. നാളെ ഈ റവറണ്ട് നിങ്ങളോട് സംസാരിക്കും, നമ്മുടെ രസവാദ. ആ ഷെപ്പാവ് കർത്താവ് എന്ത് ചെയ്തു, ഭൂതത്തോട് പറഞ്ഞു മിണ്ടരുത്, അനങ്ങരുത്. അപ്പോൾ തന്നെ പുകഴ്ത്തിയവരെ, തന്നെ പ്രശംസിച്ചവരെ, ദൈവം എന്ന് വിളിച്ചവരെ ഒക്കെ കണ്ടിട്ട് പറഞ്ഞു, ഏയ് വേണ്ട, അങ്ങനെ കർത്താവും നമ്മുടെ നമ്മുടെ പത്രോസും അന്ത്രോസും യാക്കോവും എല്ലാം കൂടി യാത്ര ചെയ്തൊരു സ്ഥലത്ത് ചെന്നു, ഫിലിപ്പിൻ്റെ കൈസര്യ. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആ കൈസര്യയിലേക്ക് കയറുമ്പോൾ അത് കൈസറുടെ പട്ടണമാണ്. കൈസറുടെ പട്ടണം എന്ന് പറഞ്ഞാൽ എന്താ, രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി തിരുമനസ്സിന് സമർപ്പിച്ചൊരു പട്ടണം. ആ പട്ടണത്തിലെ ദൈവം ചക്രവർത്തിയാണ്, ചക്രവർത്തിയെ ദൈവമായി ആരാധിക്കുന്ന ആളുകൾ അവിടെ ഉള്ള. ഈ സ്ഥലത്ത് വരുമ്പോൾ യേശു ഒരു ചോദ്യം, കാരണം അവിടെ എപ്പോഴും ഉയർന്നു കേൾക്കാം, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ റോമാ കൈസറുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ വന്നിക്കുന്നു. ഇത് പറഞ്ഞ് അങ്ങോട്ട് കയറാനൊക്കുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യേശു ഇങ്ങനെ പറഞ്ഞെന്ന്? യേശു മണ്ടിയില്ല, നാട്ടു നടപ്പല്ലേന്ന് ഓർത്ത് ഇതൊന്നും വിളിച്ചു പറയില്ല. ശിഷ്യന്മാർ, യേശു മിണ്ടാത്തതുകൊണ്ട് ശിഷ്യന്മാരും മിണ്ടിയില്ല. അപ്പോൾ വാതുക്കൽ അഭിവാദ്യം ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ ഇവരുടെ ഈ പോക്ക് ഇങ്ങനെ അമ്പരത്തോടെ നോക്കുക, കാരണം വരുന്നവരെല്ലാം ഈ കൈസറയെ നമസ്കരിക്കും, ഒരു വെണ്ണക്കൽ ശില്പത്തിൻ്റെ മുമ്പിൽ കാണിക്കയിടും, അവിടെ പ്രദക്ഷിണം ചെയ്യും. ഇതൊന്നും ചെയ്യാതൊരു 10-12 പേരങ്ങോട്ട് പോകുന്നു. അവരിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് ഒരു ചോദ്യം, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു? ഒരുത്തൻ പറഞ്ഞു നീ ഏലിയാവാന്ന് പറയുന്നുണ്ട്, ഒരുത്തൻ പറയുന്നു നീ യെരമ്യാവാന്ന് പറയുന്നുണ്ട്, മറ്റൊരാൾ പറഞ്ഞു നീ പ്രവാചകന്മാരിൽ ഒരുത്തനാണെന്ന് പറയുന്നുണ്ട്.
ഇതൊന്നും മോശം പ്രയോഗമല്ല, നല്ല വിവരമുള്ളവൻ്റെ വാക്കാണ്. തച്ചനെന്ന് വിളിച്ച് കളിയാക്കിയ, വിവരദോഷി എന്ന് വിളിച്ച് കളിയാക്കിയവരുടെ നാട്ടിൽ ഇത് ഏലിയാവാണെന്ന് പറഞ്ഞ നിസാര കാര്യമാണ്. യേശു അഭിപ്രായം വെട്ടി, എന്നിട്ട് ചോദിച്ചു, ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ബഹുവചനമാ ചോദ്യം, നിങ്ങൾ. നമ്മളാണെങ്കിൽ പറയാതി. ഇപ്പം ഞാൻ ഷാരൂലെ അച്ഛാനും ഒക്കെ ആയിട്ടൊന്ന് ആലോചിച്ചിട്ട്, ഷാരൂ മാത്രമൊരു തീരുമാനം എടുക്കാൻ ഒക്കെയല്ലോ, ചർച്ച കോടിലൊക്കെ ഒന്ന് പോയി ചോദിച്ചിട്ട് ഐ പി സി ആയിട്ടൊന്ന് കൂടി ആലോചിച്ചിട്ട്, ഞങ്ങൾ ഉടനെ കൂടുന്നുണ്ട്, കൂടിയിട്ട് അല്ലേ അപകടമാണ്. കാരണം വേറൊന്ന് ഞാൻ പറഞ്ഞു, അവിടെ പോയി കൗൺസിൽ വേറൊന്ന് പറഞ്ഞു, ഇതൊക്കെ വരാതിരിക്കാൻ നമുക്കൊരു പക്വതയുണ്ട്, നല്ല വിവരമാണ് നമ്മളിപ്പലർക്കും. കൂടി ആലോചിച്ചേ പറയുള്ളൂ. ഇതെല്ലാം കണ്ടു പറയും, കമ്മിറ്റി തീരുമാനം എങ്ങനെയാണ്, ഞാൻ പുള്ളിക്കാരിയോടൊന്ന് ചോദിക്കണമല്ലോ. അല്ലേ പുള്ളിക്കാരി വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അതും പറഞ്ഞാൽ, അച്ഛാൻ ഈ വെളിയില്ലാത്തെല്ലാം വിളിച്ചു പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചാൽ പിള്ളേരടക്കം സണ്ട സ്കൂളിന് വരത്തില്ല. ആലോചിക്കണം. പക്ഷെ ബേസൈത കടൽക്കടയിൽ വല വീശി മീൻ പിടിച്ച് മീൻ വിറ്റ് ഉപജീവനം കഴിച്ചൊരു പാപം മത്സ്യത്തൊഴിലാളി ആ മുഖത്തേക്ക് നിനക്ക് നെഞ്ചുറപ്പോടെ പറയുക, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. എന്താ ഇതിൻ്റെ അർത്ഥം? ആ കേൾക്കണം പ്രിയപ്പെട്ടരെ, യേശു നിരസിച്ചില്ല. നിക്കോദിമോസിൻ്റെ വായടപ്പിച്ച, ഭൂതങ്ങളോട് മിണ്ടരുതെന്ന് പറഞ്ഞ, നാട്ടുകാരൊക്കെ പ്രശംസിച്ചപ്പോൾ അത് തള്ളിക്കളഞ്ഞവൻ, വീണ്ടും ജനിച്ചവൻ അവൻ ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ സ്വീകരിച്ചു. വീണ്ടും ജനിച്ചവർ മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന വെളിപ്പാടിൻ്റെ പേരാ ആ സുവിശേഷം. വീണ്ടും ജനിക്കാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകരുത്. വീണ്ടും ജനനം സുപ്രധാനം. ചുരുക്കി പറഞ്ഞാൽ, യേശു തൻ്റെ അപരാഭിധാനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആളുകൾ തന്നെ മനുഷ്യപുത്രനെന്ന് വിളിക്കണം, പ്രിയപ്പെട്ടവർ തന്നെ തിരിച്ചറിഞ്ഞ വെളിപ്പാടുള്ളവർ ദൈവമെന്നും വിളിക്കണം. ആ മതി, മനസ്സിലായില്ലേ? നാട്ടുകാരൊക്കെ എങ്ങനെ വിളിക്കണം? മനുഷ്യപുത്രൻ. യേശു മനുഷ്യപുത്രൻ തന്നെ തിരുത്തി കൊടുക്കും. ആ അതിലേക്കൂടെ വരാം. നമ്മുടെ കർത്താവ് അവിടുത്തെ ജഡപ്രവേശനം, അതായത് ആത്മരൂപിയായ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയ ആ കർത്താവ്, കർത്താവിനെക്കുറിച്ച് നാം അറിയുന്നതിലും അധികം അറിഞ്ഞിരുന്ന ഒരാളുണ്ടവിടെ, അത് പിശാച്. പിശാചിനറിയാം, ആദ്യത്തെ ആദമിനെ ഞാൻ ഏദനിൽ തകർത്തു, ദൈവം അന്നേ കുറിച്ച് വച്ചു സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അന്ന് മുതൽ അവൻ കാത്തിരിക്കുക, ഒരൊടുക്കത്തെ ആദമായവൻ എൻ്റെ തല തകർക്കാനായിട്ട് വരും. എന്നാൽ അവൻ സർവജ്ഞാനിയല്ല, ജ്ഞാനിയാണ്, അറിവുണ്ട്. യേശുവിനെ കണ്ടിട്ട് ഇവന് എൻ്റെ തല തകർക്കാൻ വരുന്ന ആളിതോ എന്നൊരാശങ്ക. അവൻ്റെ യേശുവിനെ കാണുന്നിടത്ത് വിളിക്കും ദൈവപുത്ര. യേശുവിൻ്റെ മറുപടി കേൾക്കണം. പണ്ട് പണ്ടേതലിൽ ആദമിനെ തോൽപ്പിച്ച പിശാചിൻ്റെ ശക്തിയും കറിയോ? ആദമിന് ഭക്ഷണം വേണ്ടാത്തവനാണ്, കാരണം വിശപ്പില്ല. ആദം കഴിച്ച വിശപ്പിനല്ല, രുചിക്ക് വേണ്ടിയാണ്, സ്വാദിന് വേണ്ടി. നിത്യതയിലങ്ങനെ മനുഷ്യന് ഭക്ഷണമുണ്ട്, വിശക്കുകയില്ല. പിന്നെന്തിനാണ് ഭക്ഷണം? സ്വാദിന്. സ്വാദിന് കഴിക്കുന്നതും വിശപ്പിന് കഴിക്കുന്നതും രണ്ട് രീതിയിലാണ്, മനസ്സിലായോ? ഇല്ല. ആ പറയാം, അതാണ് കല്യാണത്തിന്. ചില ആളുകൾ സകല കല്യാണത്തിന് ഇരുന്ന് സാധാരണ ഒരു മനുഷ്യന് ഒരാഴ്ച കഴിക്കേണ്ട ഭക്ഷണം അവൻ 10 മിനിറ്റ് കൊണ്ട് കഴിച്ച് തീർക്കും. എന്നിട്ട് ആ കല്യാണം നടത്തിയവനെ രണ്ട് പള്ളു പറയാതെ പോരുകയില്ല. എന്തൊരു ഭക്ഷണമായിരുന്നു, ഞാനവിടെ ചെന്ന് നോക്കി നിന്നാകപ്പാടെ, അവിടെ ആരുമില്ലൊരു മനുഷ്യൻ, എന്തോ ഒരു ഏർപ്പാടായിരുന്നു. ഇത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. എന്നാൽ ഈ മരണം കഴിഞ്ഞ് നമുക്കൊരു സ്നാക്സ് തരുമല്ലോ. ഈ സ്നാക്സ് കഴിച്ചിട്ട് ആരും പറയാം എന്തോ ഒരു വടയായിരുന്നു, ചുമ്മാ വെള്ളത്തില്ലാത്തൊരു സാധനം. വീട്ടിലെ കാർന്നവർ പറയാണോ, ആ പോട്ടെ, ഇനി ഒരു അവസരം വരുമ്പോൾ നമുക്കത് വേണ്ട പോലെയൊക്കെ ക്രമീകരിക്കാം, പറയുമോ? ഇല്ല. എന്താ കാര്യം? സ്നാക്സ് കഴിച്ചത് വിശപ്പിനും കല്യാണത്തിന് കഴിച്ചത് സ്വാദിനും വ്യത്യാസം പിടിയിട്ടോ? ആ സഹോദരിമാർക്ക് പറഞ്ഞുതരാം. ഈ പുരുഷന്മാർ ജോലിയെല്ലാം കഴിഞ്ഞ് തിരക്ക് പിടിച്ച് വീട്ടിലോട്ട് വരും, ഫുഡ് എടുത്താട്ടെ,
ഫുഡെടുത്ത് അങ്ങോട്ട് വെക്കും. ഇവർ ആദ്യത്തെ ഒരു 3 മിനിറ്റ് ഒരക്ഷരം മിണ്ടാതെ ഒരു 4-5 പൊറോട്ട കഴിക്കും, ചപ്പാത്തി കല്ലി കഴിച്ചിട്ട് പറയും. അടുത്തത് വിളമ്പാൻ ചെല്ലു, പറയും ഇതിന് ടേസ്റ്റ് പോരാ, കറി ശരിയായില്ല, ഉപ്പ് കൂടിപ്പോയി. അന്ന് ആദ്യത്തെ വിശപ്പടങ്ങാനുള്ള അങ്ങ് ചെന്നു, അത് വിശപ്പിന്, രണ്ടാമത്തെ സ്വാദിന്. വ്യത്യാസം മനസ്സിലായോ? ആദമിന് ഫുഡ് വേണ്ടെന്ന് ഏതെങ്കിലും, പക്ഷെങ്കിലേ സ്വാദിന് കഴിക്കാവുന്ന നിത്യതയിലും അങ്ങനെയാണെന്ന്. നമുക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, അതാ നിത്യത. വിശപ്പില്ലാത്തവൻ, ദാഹമറിയാത്തവൻ, സുമുഖൻ, സുന്ദരൻ, ആരോഗ്യ ദൃഢഗാത്രൻ, ദൈവത്തോടൊപ്പം നടക്കുന്നവനെ സാത്താൻ ഭക്ഷണം കാട്ടി തോപ്പിച്ചു. അവൻ തോറ്റു. ഇതാ മരുഭൂമിയിൽ ഒടുക്കത്തെ ആദം ഉപവസിച്ചിട്ടിരിക്കുക. വിശക്കുന്നവൻ, ദാഹിക്കുന്നവൻ ഇരിക്കുന്ന പറദീസയിലല്ല, മരുഭൂമിയിൽ. പണ്ട് നിന്റെ പൂർവികനെ ഏതനിൽ തോൽപ്പിച്ചെങ്കിൽ ഈ മരുഭൂമിയിൽ തോൽപ്പിക്കാൻ എളുപ്പം എന്ന് കരുതി വന്നിട്ട് ഇരിക്കുന്ന ആളിനെ സൂക്ഷ്മമായി ഒന്ന് നോക്കിയിട്ട് മുമ്പേ പറഞ്ഞ പ്രലോഭനം ഒന്ന് കൊണ്ടുവരാൻ നോക്കുക, പ്രലോഭിപ്പിക്കാൻ നോക്കുക. പക്ഷേ യേശു ഏറ്റെടുക്കില്ല. രസകരമായ കാര്യം കേട്ടില്ലേ? യേശുവിനോട് അവൻ ചോദിക്കുന്ന പദം ശ്രദ്ധിക്കണം. നീ ദൈവപുത്രൻ എങ്കിൽ, യു ആർ ദ സൺ ഓഫ് ഗോഡ്. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറ. നമ്മളാണ് എന്ത് പറഞ്ഞേ? നീ കൂടുതലൊന്നും പറയണ്ട, ഞാൻ എത്രയോ തവണ കല്ല് അപ്പമാക്കിയിരുന്നു. ഞാൻ പുത്തിരിക്കണ്ടത്തായിരുന്നപ്പോൾ എത്ര കല്ല് ആളുകൾക്ക് പ്രാർത്ഥിച്ച് അപ്പമാക്കി കൊടുത്തു. മറൈൻ ഡ്രൈവിൽ പോയപ്പോൾ ലോഡ് കണക്കിന് കല്ലുമായിട്ട് ആളുകൾ വന്നു, അതെല്ലാം തിരിച്ച് ചപ്പാത്തി ആക്കി കൊടുത്തു വിട്ടാളാണ് ഞാൻ. ഞാൻ ന്യൂയോർക്കിലായിരുന്നപ്പോൾ ഇതിലും വലുത് ചെയ്തു. ടെക്സാസിൽ നിന്ന് ഞാൻ പോരുമ്പോൾ അത്ഭുതം കാരണം നിൽക്കാൻ വയ്യാതായി. ഇങ്ങനെ നമ്മൾ ഗീച്ച് വിടുന്നേ. യേശു എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഡാ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ചോദ്യം, നീ ദൈവപുത്രനെങ്കിൽ. യേശുവിൻ്റെ ഉത്തരം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. എന്താ മനസ്സിലായി? ഇവൻ വിളിച്ച ദൈവപുത്രൻ, യേശു പറഞ്ഞു കൊടുത്തതല്ല മനുഷ്യൻ. നീ പക്ക മനുഷ്യനായിട്ട് കണ്ടാൽ മതി. ഇതെന്താ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? ആ കാരണമുണ്ട്. യൂണിഫോമിൽ വരുന്ന ഒരു ഭീകരനെ പിടിക്കാൻ യൂണിഫോമിൽ വരുന്ന ഉദ്യോഗസ്ഥനേക്കാൾ പ്രായോഗികമായി വിജയിക്കുന്നത് മഫ്റ്റിയിൽ വരുന്ന, വേഷം മാറി വരുന്ന പോലീസുകാരനാണ്. പിടിയിട്ടോ? ഇല്ല. ഒരു ഭീകരൻ വേഷം മാറി നമ്മുടെ യോഗത്തിൽ വന്നിരുന്നു എന്ന് കുട്ടിക്കോ, അപ്പോൾ വേഗത്തിൽ അന്യഭാഷ പറയുന്നു, ചാടുന്നു, തുള്ളുന്നു, അവനങ്ങ് പ്രകടിപ്പിക്കുകയല്ലേ. പോലീസ് വന്നു എന്നറിഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കും. ഈ വണ്ടി കാണുമ്പോഴേ അവൻ ഇവിടുന്ന് ഫോൺ കറക്കിയിട്ട് വിളിക്കും. ആരെങ്കിലും രാഷ്ട്രീയക്കാരെ വിളിച്ചിട്ട് പറയും, പുള്ളി അവിടെ കിടപ്പുണ്ടെന്ന് മാറ്റിക്കുക, ഞാനങ്ങ് പോക്കോട്ടെ. പോലീസുകാരുടെ ഫോൺ വരും, താനെന്തിനോടെ പോയി നിൽക്കുക യോഗ സ്ഥലത്ത്, ഇങ്ങോട്ട് വാ. പോലീസുകാരൻ പോകുന്നതൊക്കെ തന്നെ ഇയാൾ പോവും. ഇട, യൂണിഫോം ഇട്ടവൻ വന്നാൽ പഠിച്ച കള്ളനെ പിടിക്കാൻ പറ്റിയില്ല, അവന് പണിയറിയാം. കാക്കി കാണുമ്പോഴേ അവനറിയാം കക്ഷിയാരാണ്. അങ്ങനെയിരിക്കുമ്പോൾ പഴയ ഫയലുകളെല്ലാം പരതി പരതി വരുമ്പോൾ പറയുന്നുണ്ട്, ഒരുത്തൻ ദേ കളിപ്പിച്ച് നടക്കുന്നുണ്ട്, കിട്ടുന്നില്ല, ഭയങ്കര സ്വാധീനമാണ്, ഭയങ്കര വിഷയം, അവനെ പിടിക്കാൻ പറ്റിയില്ല. അനുഭവസമ്പത്തുള്ള നല്ല നീതിബോധമുള്ള ഒരു ഓഫീസർ പറഞ്ഞു, ഞാൻ പിടിക്കാം. റെഡിയാണോ? അതെ. ഞങ്ങളാരും അറിയണ്ട, ഞാനവനെ കയ്യാമം വെച്ചിവിടെ കൊണ്ടുവരും. പുള്ളി രാവിലെ അനിപ്പാസെ വിളിച്ചിട്ട് യോഗപ്പെടവാസെ ഇന്ന സമയത്താ, എനിക്കും ഒന്ന് കൂടണം ആ യോഗത്തിന്. ആരാ? ആ വിളിക്കുന്ന എൻ്റെ അടുത്ത് നിന്ന്, ഞാനൊരു സഹോദരനാണ്, ഒരു സഭയിലെ വിശ്വാസിയാണ്. പുള്ളി വൈകളുമൊക്കെ ആയിട്ട് നേരത്തെ വന്ന് ഇവനിരിക്കുന്നതിൻ്റെ അടുത്ത് അങ്ങ് ഇരി പുറപ്പിച്ചു. ഇവൻ അന്യഭാഷ പറയുമ്പോൾ പുള്ളി 2 ശക്തിക്ക് ഇരട്ടിക്ക് പറയാൻ തുടങ്ങി, രണ്ടുപേരും ആരാധിക്കാൻ തുടങ്ങി. അവരെ സംശയമൊന്നുമില്ല. യോഗമൊക്കെ കഴിഞ്ഞവൻ അങ്ങോട്ട് പോകാൻ നേരം പുള്ളി ഇരട്ടി, ഒരു പിടി. ഇവൻ പ്രതികരിക്കാന്നൊക്കെ പറഞ്ഞ് കയറാതെ പിടിച്ച് വലിച്ച് വണ്ടിയിലോട്ട് തട്ടുമ്പോൾ അനിപ്പാസ് പറയുക, വിഷയം എന്താ? ഒരു വിഷയമില്ല, പാസ്റ്റെ കാണാം, പാസ്റ്റോടെ നിൽക്കുക, കാണാം, പിറ്റേന്ന് പാത്രത്തിൽ കാണാം. കൊടും കുറ്റവാളി അറസ്റ്റിൽ, യൂണിഫോമിലെല്ലാം അറസ്റ്റ് ചെയ്ത ആളിൻ്റെ പോലീസ് ഉദ്യോഗത്തിൻ്റെ റാങ്കും ഡീറ്റെയിലും എല്ലാം കൊടുത്തോണ്ട് പറയുക, ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന രൂപത്തിൽ അറസ്റ്റ് ചെയ്തേ.
വൈകിട്ട് മാധ്യമ ചർച്ചകളിൽ കാണാം ഈ കൊടും കുറ്റവാളിയെ താങ്കൾ എങ്ങനെ കീഴടക്കിയെ. ആ മാധ്യമപ്രവർത്തനോട് പോലീസുകാരൻ പറയും, ഇയാൾ പഠിച്ച പണി വലുതും നോക്കി, ഞാൻ ഇവൻ്റെ കേസ് ഡയറി മുഴുവൻ പരിശോധിച്ച് ഇവൻ പോകാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവനെപ്പോലെ വേഷം മാറി ചെന്നു ഇവനെ കീഴടക്കി. അന്ന് മുതലേ സമസ്വഭാവമുള്ള കുറ്റവാളികൾക്കൊരു പേര് കാക്കയിട്ട പോലീസല്ല കരുത്തൻ, മഫ്റ്റിയിൽ വരുന്നവൻ കരുത്തനാവൻ തല കൊണ്ടല്ലാതെ പോവില്ല. എന്തോ മനസ്സിലായി, ദൈവപുത്രനായി വരുന്ന ക്രിസ്തുവിനേക്കാൾ സാത്താന് പേടി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി വരുന്ന യേശുവിനെ കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ തല പോക്കാ എന്നെ പിടിക്കുക. അതിനാണ് യേശു കൂടെ കൂടെ പറയുന്നത് മനുഷ്യപുത്രൻ. അതിനാണ് ഇന്നും നമ്മൾ ശാസിക്കുമ്പോൾ യേശുവിൻ്റെ ലോക്കൽ അഡ്രസ്സ് വെച്ചടിക്കുന്നത്. പിശാചിനെ വിളിച്ചിട്ട് പറയും നസ്രായനാ യേശുവിൻ്റെ ലോക്കലാ, പത്തിയൂർ എന്ന് പറയുന്ന പോലെ സ്ഥലമാണ്, പറഞ്ഞാൽ വേണ്ടിയിട്ടോ ഒരു ലോക്കൽ സ്ഥലം, ലോക്കൽ അഡ്രസ്സ് കൊടുത്തിട്ട് പറയും ഇത് കണ്ടോ ആളിനെ അറിയോ ആ നാമത്തിലാ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വിട്ടുപോ എന്ത് പിടികിട്ടി. സ്വർഗമഹിമ പിടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന യേശു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ആദമ്യകുലത്തിൻ്റെ തോൽവി ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ ആ ശരീരം കൊണ്ട് സാത്താന്യശക്തിയെ ചെറുത്തോൽപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി അവന് പ്രായച്ചിത്തമായി തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി യാഗമാക്കി തന്നു. അപ്പോൾ കൂടി വിശദീകരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പ്രിയരെ, ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഞാൻ ഒരു കാര്യം വിട്ടുപോയി, ക്ഷമിക്കണം, സ്വോത്രാഴ്ച എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ സ്വോത്രാഴ്ച എടുക്കും, ആ ലാസ്റ്റുള്ള ആളുകൾ ഓടിപ്പോകാൻ പാടില്ല ഒരു കാരണവശാലും. അതുകൊണ്ട് ബാലൻ്റെ പ്രവാചകന്മാരെ ഒരുത്തിനെയും വിടല്ലെന്ന് പറഞ്ഞ പോലെ അവിടെ നിൽക്കണം, നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ആരംഭിക്കണം, ഇവിടെ നിന്ന് വരണ്ട, നമ്മൾ അവിടെ നിന്ന് ആരംഭിക്കാൻ പോവാണ്. എന്തിനും ഏതിനും റെഡിയായി വോളണ്ടിയേഴ്സ് നിന്നോണം, ഏത് തീരുമാനത്തിലും ഒറ്റ മനുഷ്യനെ വിട്ടേക്കല്ല, ആ വിധത്തിൽ നിൽക്കണം, റെഡിയായി നിന്നോ നമുക്ക് അതിലേക്ക് പോകാം, ശ്രദ്ധിക്കാം. അപ്പോഴേ ഈ കർത്താവായ യേശു എന്തിനാണ് ജഡത്തിൽ വന്നത് എന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, ചിലതരം കുറ്റകൃത്യങ്ങൾ നമുക്ക് കോടതിക്ക് പുറത്ത് സെറ്റിൽ ചെയ്യാം. എന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിൽ അതിരു തർക്കമാണ്, ഭയങ്കര പ്രശ്നമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയമാണ്. കാരണം ഈ വഴി ഇങ്ങോട്ട് വന്നിട്ട് വിശാല വഴി ഇടുങ്ങി ഇടുങ്ങി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ കിളിത്തിട്ട് കളിക്കുന്ന പോലെ വേണം വീട്ടിൽ ചെല്ലാൻ. എന്നാൽ ഇങ്ങനെ വന്നിട്ട് ഇതിലേ കയറി അതിലേ കയറി ഇങ്ങനെ പോയാൽ കണ്ടു കഴിഞ്ഞ ആൾക്കാർക്ക് ഇവിടെ ഫുട്ബോളിൻ്റെ പരിശീലനം അല്ല, നമ്മൾ വീട്ടിൽ ചെല്ലാനാണ്. കാരണം വഴി ഇങ്ങനെ വന്ന് ഇടുങ്ങി പിന്നെ നമ്മൾ ഇങ്ങനെ കയറി ഇങ്ങനെ കയറിയൊക്കെ പോകണം, ഭയങ്കര പ്രശ്നം. രണ്ടുപേരും നിങ്ങൾ പതിറ്റാണ്ടുകളുടെ തർക്കം, അതിൻ്റെ പേര് ഈ കോടതിയായി പോലീസായി എന്നും തർക്കം. ഇപ്പം രണ്ടുകൂടെ തീരുമാനിച്ചു, എന്തിനായി അലമ്പ്? അയാൾക്ക് ഇച്ചിരി സ്ഥലം കൊടുത്തേക്കാം, വിട്ടുവീഴ്ച രണ്ട് ഭാഗത്തൊന്നും. അങ്ങനെ പതിറ്റാണ്ടുകൾ കോടതിയിൽ കിടക്കുന്ന കേസ് നമുക്ക് ഒത്തുതീർപ്പിലെത്തിക്കാം, കോടതി അറിയിച്ചാൽ മതി, ഞങ്ങൾ തങ്ങൾ ഈ പ്രശ്നമൊന്നുമില്ല, കോടതി സമ്മതിക്കും, കോടതി തീർക്കാൻ വയ്യാത്ത കേസുണ്ട്. രണ്ടുപേര് തമ്മിൽ ഏറ്റുമുട്ടി, അല്ലേ, ഭാര്യയും ഭർത്താവോട് വഴക്കുണ്ടായി, പുള്ളി ഒരു പേർക്ക് ആള് താഴെ വീണ് മരിച്ചു. പോലീസ് പിടിക്കാൻ വന്നപ്പോൾ ഇയാൾ പറയുക, അതിപ്പോൾ സാറേ ചാകുമെന്ന് ഓർത്തൊന്നും ചെയ്തതല്ല സാറേ, പെട്ടെന്ന് ഒരു തട്ട് തട്ടി, നമ്മൾ മനുഷ്യരല്ലേ സാറേ, ആറങ്ങ് വിട്ടുകളാണ്. നടക്കുമോ? നടക്കുകയില്ല. സാറ് വിട്ടാലും കേസ് തിരിയല, അഴി എണ്ണണം, കോംപ്രമൈസ് ഇല്ലാത്തതാണ്, ഒരു രക്ഷയില്ല. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ ശിക്ഷ എന്താണ് കുറ്റത്തിന്? കുറ്റകൃത്യത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയും. അതായത് വധശിക്ഷ, അതിനപ്പുറത്ത് ശിക്ഷയില്ല. നമ്മൾ ഇഹലോകത്തിൽ ഇതുവരെ ചെയ്ത പാപത്തിൻ്റെ കണക്കെടുക്കുക, തെറ്റുകളുടെ മുഴുവൻ കണക്കെടുത്താൽ നമ്മളെല്ലാം വധശിക്ഷക്കർഹരാണ്. എന്താ കാര്യം? വധശിക്ഷക്കർഹരാകാനുള്ള കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ചിലതരം ശിക്ഷകൾ നമുക്ക് ഇളവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എക്സാമ്പിൾ, നിങ്ങളൊരാളുടെ പണം കടം വാങ്ങി, നിങ്ങളകത്ത് പോകും എന്ന് ഉറപ്പായപ്പോൾ നിങ്ങളുടെ ഒരു ബന്ധു അല്ലെങ്കിൽ അനുജൻ ജ്യേഷ്ഠൻ വന്ന് അയാളുടെ വീതം മുഴുവൻ വിറ്റ് ആ കടം തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിലീസായി,
നിങ്ങൾക്ക് പുറത്തു വരാം. നിങ്ങൾ കൊന്നിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് ചിട്ട കിട്ടി, വധശിക്ഷ. വളരെ സ്നേഹമുള്ളൊരു മനുഷ്യൻ വന്നിട്ട് പറയുക, സാർ അല്ല നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അപ്പൻ, സ്നേഹമുള്ള അമ്മ വന്നിട്ട് പറയാണ്, മോനെ കൊല്ലല്ലേ, കാര്യം അവൻ കുറ്റവാളിയാണ്, അവന് പകരം സാർ ഞാൻ മരിച്ചോളാം, എനിക്കിത്രയും പ്രായമായല്ലോ, ഞാനവന് പകരം വധിക്കപ്പെടാൻ തയ്യാറാണ്, സമ്മതിക്കുമോ? സമ്മതിക്കാത്ത എന്താണെന്നറിയണ്ടേ? അപ്പോൾ നിൻ്റെ കുറ്റകൃത്യത്തിന് വേണ്ടി ആര് മരിക്കും? നീയും കുറ്റവാളിയല്ലേ ജീവിതത്തിൽ? ഈ മകൻ ചെയ്ത തെറ്റിന് നിനക്കുമുണ്ട് ഒരു വൈക്കേരിയസ് റെസ്പോൺസിബിലിറ്റി, അതിനാര് മരിക്കും? അല്ല, ചുരുക്കത്തിൽ ഇഹലോകത്തിലെ സകല ശരീരങ്ങളും പാപപ്രായച്ചിത്തത്തിന് ചേരാത്ത അശുദ്ധ ശരീരങ്ങളാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യഭാവത്തിൻ്റെ പരിഹാരത്തിനായി സ്ത്രീപുരുഷ സമാഗമത്തിലൂടെ ജനിക്കാത്ത, അപ്പോൾ തന്നെ സമ്പൂർണ്ണ മനുഷ്യനായ, പാപമംഗിലമായ ജീവിതത്തിൽ ജനിക്കപ്പെട്ട സ്ത്രീയും പുരുഷനുമല്ലാത്ത, ആ ബന്ധത്തിൽ ജനിക്കാത്ത, അപ്പോൾ തന്നെ സമ്പൂർണ്ണ മനുഷ്യനായ ഒരു സവിശേഷ ശരീരമുള്ള ദൈവപുത്രനായി കർത്താവായ യേശു വന്നതിൻ്റെ രഹസ്യം കൊലോസ്യ സഭകൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അല്ലയോ കൊലോസ്യരെ, ആരാണ് ക്രിസ്തു? അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തിരം അവനായി സൃഷ്ടിക്കപ്പെട്ടു. അവനിലാണ് ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഇന്നിവിടുന്ന് പോകുമ്പോൾ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ആ ക്രിസ്തുവിനെ സ്പർശിക്കുന്നവർക്ക് ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൻ്റെ സമ്പൂർണതയുടെ ഒരളവ് നമ്മുടെ ജീവിതത്തിൽ അവലിന്ന് പ്രാപിക്കുക. മനുഷ്യത്വത്തിൻ്റെ സമ്പൂർണതയുടെ ഒരളവ്, ആവശ്യത്തിനുള്ളൊരളവ് നമുക്ക് അവലിന്ന് പ്രാപിക്കുക. ഈ മഹാസത്യം കൊലോസ്യരോട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന പൗലോസ് ലീഹ സ്ഥാപിച്ചെടുക്കുന്നത് ക്രിസ്തു എന്ന പരമപ്രധാന തത്വത്തെ. അവൻ ജഡമെടുത്തെങ്കിൽ മാത്രമേ മനുഷ്യരാശിയുടെ രക്ഷയുടെ വിളംബരം പൂർത്തീകരിക്കാനാവൂ. അതുകൊണ്ട് രക്ഷയുടെ വിളംബരം യേശുവിൻ്റെ രക്തത്താൽ. ആ രക്തത്തിൻ്റെ സവിശേഷത, ലോകത്തിലെ സകല പുരുഷൻ്റെ രക്തവും എക്സ് വൈ ക്രോമസോമുകളുടെ സങ്കലനമാണ്. എക്സ് വൈ ക്രോമസോമുകളുടെ സംയോജനമാണ് ഒരു പുരുഷനെങ്കിൽ, പുരുഷന്റെ ഇഷ്ടത്താൽ ജനിക്കാതെ, സ്ത്രീയുടെ ഇഷ്ടത്താൽ പിറക്കാതെ, കാലത്തിൻ്റെ നിർണായകതയിൽ ദൈവത്താൽ അയക്കപ്പെട്ട ആ ദൈവപുത്രനായ ക്രിസ്തു എന്ന മഹാവ്യക്തിത്വത്തെ കൊലോസ്യ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, അവനിലാണ് ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും മനുഷ്യത്വത്തിൻ്റെയും ദൈവത്വത്തിൻ്റെയും സകല സമ്പൂർണത. എന്താണ് ആ മനുഷ്യത്വത്തിൻ്റെ സമ്പൂർണതയുടെ ശ്രേഷ്ഠത? നമുക്കറിയാമല്ലോ, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂട്ടുകാരനായി ഉണ്ടെങ്കിൽ, ഹസ്ബൻഡിന് നിങ്ങളെ മനസ്സിലാകുമെങ്കിൽ, ഭാര്യയ്ക്ക് നിങ്ങളെ മനസ്സിലാകുമെങ്കിൽ, അപ്പന് മനസ്സിലാകുമെങ്കിൽ, അവിടെ മാത്രമേ മറ്റു പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം ഉടലെടുക്കൂ. തെറ്റിദ്ധാരണകൾ നിമിത്തം മനുഷ്യജീവിതം പാടി തകരുന്ന, നിരപരാധിത്വം തെളിയിക്കാനാവാത്ത ലോകത്ത് സകലതും അറിയുന്ന ഒരുവൻ ദൈവപുത്രൻ മാത്രം. തെറ്റിദ്ധരിക്കപ്പെടുന്ന മനുഷ്യനും ആശ്വാസം നൽകുന്ന ആത്യന്തിക ഉറവിടം കർത്താവായ യേശുക്രിസ്തു മാത്രം. ലോകത്തിലെ ഒരു ഭരണാധികാരിക്കും നമ്മോട് സഹതാപം തോന്നുന്നില്ല. നിയമത്തിൻ്റെ മുമ്പിൽ കോടതിക്ക് സഹതാപം തോന്നുന്നില്ല. നിയമം മാത്രം ചെയ്യാൻ വിധിക്കപ്പെട്ട കോടതിക്ക് സഹതാപം തോന്നിയാൽ നീതി നടപ്പിലാക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഒരേ സമയം നീതിബോധമുള്ള ആ സന്തത സഹചാരിയായ ക്രിസ്തുയേശുവിൻ്റെ ദൈവത്വം നമ്മോടുള്ള കാരുണ്യമാണ് ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ ഘട്ടത്തിൽ ഓഫറിംഗ് എടുക്കുകയുമാകാം. സഹോദരങ്ങളെ, ഈ സഹതാപം നമ്മോട് തോന്നുന്നില്ലെങ്കിൽ വചനം പറയുക, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. ആ പ്രകൃതിയെ പറ്റിയാ എനിക്ക് പ്രശംസിക്കാനുള്ളത്. ഇത് നമ്മുടെ എല്ലാം സ്വകാര്യ ജീവിതത്തിൽ നമ്മെ അറിയുന്ന, നാം അറിയുന്ന മനുഷ്യർ വളരെ ചുരുക്കമാണ്. നമ്മോടൊത്തുരാവാർക്കുന്ന നമ്മുടെ സഹോദരിക്കും നമ്മുടെ കാന്തയ്ക്കും നമ്മുടെ കുഞ്ഞിനും നമ്മെ വേണ്ടത്ര അറിയണമെന്നില്ല. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ പ്രകൃതി നിനക്കറിയാം. ഇവിടെ ഒരു കാര്യം ഓർത്തി, ലോകത്തിലെ സകല മതങ്ങളും ദൈവത്തെ സ്ഥാനപ്പേർ ചൊല്ലിയാണ് വിളിക്കുന്നത്, ദൈവമെന്നാണ് വിളിക്കുന്നത്. സർവശക്തനെന്നോ സർവജ്ഞാനിയെന്നോ ആ വിളിക്കുന്നത്.
പക്ഷേ ക്രിസ്തുവിൻ്റെ അനുഗാമികൾ ദൈവത്തെ വിളിക്കുന്നത് പിതാവേ എന്നാണ്. ഈ പിതൃത്വവും മനുഷ്യത്വവും സമ്മേളിക്കുന്ന ഒരു മഹാനുഭൂതിയാണ് യേശു എന്ന വ്യക്തിത്വം. അതിന് ഒരു കാരണമുണ്ട്. ആരാണൊരപ്പൻ? അപ്പൻ്റെ സ്നേഹത്തിൻ്റെ ആഴമറിയാൻ കുഞ്ഞിനോടുള്ള അപ്പൻ്റെ ഇടപാട് കണ്ടാൽ മതി. ഒരാൺകുട്ടി, അവൻ ഫുട്ബോൾ കാണാൻ പോയി. ആ കൂട്ടുകാർ കൂടുന്ന ഇടത്തു കൂടി 2 മണി രാത്രിക്ക് മടങ്ങി വരുമ്പോൾ അപ്പൻ പറയുന്നു, അവൻ ആഹാരമൊന്നും കൊടുക്കണ്ട, അപ്പൻ അറിയാതെ അകത്ത് കിടന്ന ആ കുഞ്ഞ്. എന്തിനാണ് അപ്പൻ ഈ 2 മണി രാത്രി വരെ ഉറങ്ങാതെ കിടന്നത്? അപ്പൻ ആശങ്ക നിന്നെക്കുറിച്ച്, നിൻ്റെ യാത്രയെക്കുറിച്ച്, ആൾത്തിരക്കിനിടയിൽ നിനക്ക് ഭവിക്കാവുന്ന വേദനയെക്കുറിച്ച്, നിനക്ക് ഭക്ഷണം നിഷേധിക്കണം എന്നതല്ല അപ്പൻ്റെ ആഗ്രഹം. നിനക്കാവത്ത് വരാതിരിക്കാനുള്ള ജാഗ്രത അപ്പൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ഇനി പെൺകുട്ടികളുടെ ബന്ധത്തിൽ അപ്പൻ വഴക്ക് പറയുമ്പോൾ വേദനിക്കുന്ന പെൺകുഞ്ഞുങ്ങളെ കാണാം. പപ്പ വഴക്ക് പറഞ്ഞാൽ സഹിക്കാൻ വയ്യ, അസഹനീയമാണ്. അമ്മ തല്ലുന്നതിനേക്കാൾ വേദനാജനകമാണ് അപ്പ വഴക്ക് പറയുന്നത്. അപ്പ വഴക്ക് പറയുന്ന കുഞ്ഞ് ഊണ് കഴിക്കാതെ മാറിക്കിടക്കുന്നു. ഊണ് കഴിക്കാതെ കിടക്കുന്ന കുഞ്ഞിൻ്റെ അരികിലേക്ക് അപ്പ ചെല്ലുന്നു. കുഞ്ഞു വന്നാട്ടെ, അപ്പയുടെ അരികിലേക്ക് കൊണ്ടിരുത്തുന്നു. ആ കുഞ്ഞിന് വാരിക്കൊടുക്കുന്നു. പ്രായമുള്ള കുട്ടിയാകാം, പക്ഷേ വാരിക്കൊടുക്കുമ്പോൾ നമുക്കൊക്കെ തോന്നാം കുട്ടിക്ക് അഹങ്കാരം. അപ്പോഴും അപ്പയുടെ ഹൃദയം വലുതാണ്, കുഞ്ഞിനോട് പറ്റിയിരിക്കുന്നതാണ്. കുഞ്ഞിന് വേണ്ടി അപ്പയുടെ ഹൃദയവും വാശിയുമൊക്കെ ചുരുങ്ങുന്നു. സ്വർഗസ്ഥ പിതാവും ഇതുപോലെയാണ്. നമുക്ക് വേണ്ടി നമ്മിലേക്ക് നമ്മുടെ ഹൃദയമറിഞ്ഞ് ചുരുങ്ങി വന്ന് കാലത്തിൻ്റെ സമ്പൂർണതയിൽ തൻ്റെ പുത്രനെ അയച്ച് നമുക്ക് രക്ഷ വാഗ്ദത്തം ചെയ്ത ആ മഹത്തരമായ അനുഭവം ഓർത്തുകൊണ്ട് തിരുവെഴുത്ത് പറയുക, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. ആ സ്നേഹം ആസ്വദിക്കാതെ ഒരാളെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഈ മഹത്തര രക്ഷ കരഗതമാക്കാൻ ഈ വചനം കേൾക്കുന്ന ഏവർക്കും അത്യുന്നതൻ കൃപയും പ്രാപ്തിയും നൽകട്ടെ. സ്വർഗീയമായ അനുഭവങ്ങൾ അവനെ പിൻഗമിക്കട്ടെ. സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ ചൈതന്യവുമായി മടങ്ങിപ്പോകാൻ അകത്തും പുറത്തും ഈ തിരുവെടുത്ത് കേൾക്കുന്ന ഏവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയിൽ രക്ഷയ്ക്ക് കാരണഭൂതനായ ആ ദൈവപുത്രനെ ഞങ്ങൾ ഒരിക്കൽക്കൂടി ഉയർത്തിക്കാട്ടിച്ചുകൊണ്ട് മറ്റൊരുവരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തു എന്ന ശ്രേഷ്ഠനാമത്തെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ.